അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ കോളേജിൻ്റെ പ്രസിഡന്റ് എ ബി കുഞ്ഞിരമ്പുഴക്ക, അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രസിഡന്റ്, യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ കെ പി ഖാദർ ഹാജി, ആമുഖ പ്രസംഗം നടത്തുന്ന സവാദ് വാഫി, നമ്മുടെ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പി പി ഉമർ മുസ്ലിയാർ, നമുക്കിന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഹാഫിദ് അബ്ദുൽ ഷമ്മാസ് മൗലവി കോട്ടയം, മജ്ലിസ് നൂർ പ്രാർത്ഥനാ സദസ് നേതൃത്വം കൊടുക്കുന്ന ചെറുമുഖത്ത് ഉസ്താദ്, വേദിയിൽ സംഗീതരായിട്ടുള്ള ഉസ്താദ് ഷെയ്ഖുന എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മലയമ്മ ഉസ്താദ് എ വി കുഞ്ഞമ്മദാജി, അബ്ദുൽ ഹമീദ് ഹാജി, കെ പി കുഞ്ഞമ്മദാജി, കെ വി അഹമ്മദ്, നൈസൽ ഇബ്രാഹിം ഹൈത്തമി, അബ്ദുൽ ബാസിത് ഫൈസി, സുബൈദ് വാഫി, മുഹമ്മദ് അൻവർ ഹുദവി, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മത്തത്ത് ഇസ്മായിൽ സാഹിബ്, മറ്റ് മുത്തലിമങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ മജ്ലിസ് നൂറിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നാം നടത്തിവരുന്ന മതവിജ്ഞാന സദസ്സിൻ്റെ നാലാമത്തെ ദിവസമാണ് നാം ഇവിടെ സന്നിധരായിട്ടുള്ളത്. നമ്മുടെ വിലപ്പെട്ട സമയം ഞാൻ സ്വാഗതം ആശംസിച്ച് കവർന്നെടുക്കുന്നില്ല. ഏതായാലും മജ്ലിസുന്നൂർ നമ്മൾ വളരെ മുന്നേ തന്നെ നമ്മുടെ മഹലിൽ അതിവിപുലമായ രീതിയിൽ നാം കൊണ്ടാടുകയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഏകദേശം എല്ലാ വീടുകളിലും മജ്ലിസുന്നൂർ നടത്തിയിട്ടുണ്ട്. അന്യ മഹലുള്ള ആൾക്കാർ നമ്മുടെ ഈ മജ്ലിസ് നൂറിനെ പറ്റിയിട്ട് ഞങ്ങൾക്കും ഇതുപോലെ മജ്ലിസ് നൂർ കഴിക്കണം, നിങ്ങൾ കുട്ടികളെ അയച്ചു തരുമോ എന്ന് എല്ലാവരും നമ്മോട് അന്വേഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മജ്ലിസ് നൂറെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയെല്ലാം ഇവിടെ സവിസ്തരം സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ കടക്കുന്നില്ല. സ്വാഗതം പറയുക എന്നതാണ് എന്നിലുള്ള കർത്തവ്യം. നമ്മുടെ കോളേജിനെ പറ്റിയെല്ലാം ഇത് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ സവിസ്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ചുരുങ്ങിയ കാലയളവിൽ 4 വർഷം പൂർത്തീകരിച്ച് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിവേഗം ബഹുദൂരം എന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ പോക്ക്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെയും നമ്മുടെ കോളേജിനെയും സഹായിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മഹലിൻ്റെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രസിഡൻ്റായ കെ പി ഖാദർ ഹാജി അവർക്കാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഉമർ ഉസ്താദ് അവരുടെ ഏതാനും നിമിഷം കൂടി ഇവിടെ എത്തിപ്പെടും. ഉസ്താദ് അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഹാഫിദ് അബൂ ഷമ്മാസ് മൗലവി ഉസ്താദ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കോളേജിൽ വിശ്രമിക്കുകയാണ്. ഉസ്താദ് അവർക്കും വളരെ ദൂരത്ത് നിന്ന് തന്നെ വളരെ നേരത്തെ തന്നെ എത്തിയപ്പെട്ട ഉസ്താദ് അവർക്കും ഞാൻ കമ്മിറ്റിയുടെ സഹസംഘ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥന മജ്ലിസ് നൂർ പ്രാർത്ഥനാ സദസ്സിന് ദുആ കൊണ്ട് നേതൃത്വം നൽകുന്ന നമ്മുടെ ചെറുമുഖത്ത് ഉസ്താദ് അവർക്കും അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ വേദിയിൽ ഇനിയും എത്തിപ്പെടാനുള്ള ഉസ്താദ്
സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസാഫിർ അംഗം, നമ്മുടെ കോളേജ് കമ്മിറ്റിയുടെ ദാറുസ്സലാം ദേവ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ ഷെയ്ഖുന എ വി അബ്ദുറഹ്മാൻ ഉസ്താദ് അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ മലയമ്മ അബൂബക്കർ ബാക്കവി ഉസ്താദിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രസിഡൻ്റ് എ വി കുഞ്ഞുമുദാജി അബ്ദുല്ല, ജനറൽ സെക്രട്ടറി കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി കെ പി കാത്തിൽ ഹമീദ് ഹാജി, അതുപോലെ കെ പി കുഞ്ഞമ്മദാജി, കെ വി അഹമ്മദ് സാഹസം കമ്മിറ്റിയുടെ ചെയർമാൻ കെ വി അഹമ്മദ് ഹാജി, അതുപോലെ വേദിയിൽ ഉപദേഷ്ടരായ നൈസൽ ഇബ്രാഹിം ഹൈത്തമി, അബ്ദുൽ ബാസിത്ത് ഫൈസി, സുബൈദ് വാഫി, അതുപോലെ തന്നെ മുഹമ്മദ് അൻവർ ഹുദവി, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുത്തലിമുകൾ, സഹപ്രവർത്തക സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി കാദറാജി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറദല്ലാ. അമ്മാ ബഅദ്, ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ സദസ്സിന് ഇന്ന് മുഖ്യഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന, വളരെ പ്രയാസത്തിൻ്റെ ഇടയിലും തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ ഹാഫിദ് അബു ഷമ്മാസ് മൗലവി കോട്ടയം ഉസ്താദ് അവർകളെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജീവനാഡിയായി നമുക്കൊക്കെ അഭിമാനമായിട്ട് നിൽക്കുന്ന ബഹുമാന്യരായ വൈസ് പ്രിൻസിപ്പൽ, എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ബഹുമാന്യരായ ഉസ്താദ് മലയമ്മ ഉസ്താദ് അവർകളെ, ബഹുമാന്യരായ അൻവർ ഹുദവി ഉസ്താദ് അവർകളെ, മറ്റു ഉസ്താദുമാരെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മുടെ പരിപാടി നാലാം ദിവസത്തിലേക്ക് അതിൻ്റെ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സമയത്ത് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാന്യരായ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ഉമർ ഉസ്താദ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും, അതുപോലെ തന്നെ എ വി ഉസ്താദത്തും, നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ബഹുമാന്യരായ ചെറുമോത്ത് ഉസ്താദും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സദസ്സിലേക്കെത്തും. അപ്പോൾ അതിൻ്റെ മുമ്പ് വലിയ ഒരു സുദീർഘമായ ഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടല്ല നിന്നതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഈ പരിപാടിയിൽ മുഖ്യഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കൊക്കെ സുപരിചിതനായ, വളരെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ വളരെ അറിയപ്പെട്ട പ്രാസംഗികൻ, തിരക്കേറിയ ഉസ്താദ്, വളരെ പരിശുദ്ധമായ ഖുർആനിൻ്റെ വളരെ സുന്ദരമായ ആവിഷ്കാരത്തോടുകൂടി പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലെയും കടന്നു ചെന്നുകൊണ്ട് ഭക്തി നിർഭരമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന ബഹുമാന്യരായ ഉസ്താദ് അബു ഷമ്മാസ് മൗലവി കോട്ടയം അവർകളെ, നമ്മുടെ പരിപാടിയുടെ മുഖ്യഭാഷണത്തിന് വേണ്ടി അർഹിക്കുന്ന ആദരവോടുകൂടി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ക്ഷണിക്കുകയാണ്.
Alhamdulillah nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون صدق الله العظيم وقال النبي صلى الله عليه وسلم إن الله لا ينام ولا ينبغي له أن ينام حجابه النور لو كشفه لأحرقت سبحات وجهه من تها إليه طرفه من خلقي أو كما قال عليه الصلاة والسلام ഏറ്റവും ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ പി ഖാദർ ഹാജി, കോളേജ് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റ്, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ആർ അബ്ദുള്ള സാഹിബ് ട്രഷറർ സ്വാഗത സംഘം, യോഗം ഉദ്ഘാടനം ചെയ്ത പി പി ഉസ്താദ് ഉമർ മുസ്ലിയാർ, എൻ്റെ അഭിവന്ദ്യനായ സുഹൃത്ത്, പഴയകാല സുഹൃത്ത് ബന്ധം, ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ, എസ് വൈ എസിൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മലയമ്മ അബൂബക്കർ ഉസ്താദ് ബാഖവി, ബഹുമാനപ്പെട്ട അൻവർ ഹുദവി, വേദിയിലുള്ള ഷേഖുന എ വി അബ്ദുറഹ്മാൻ ഉസ്താദ്, എ വി കുഞ്ഞഹമ്മദ് ഹാജി, അബ്ദുൽ ഹമീദ് ഹാജി ജനറൽ സെക്രട്ടറി, കെ വി അഹമ്മദ് സാഹിബ് കൺവീനർ സ്വാഗത സംഘം, ബഹുമാനപ്പെട്ട നൈസൽ ഇബ്രാഹിം ഹൈത്തമി, അബ്ദുൽ ബാസിത്ത് ഫൈലി, ബഹുമാനപ്പെട്ട സുഫൈദ് വാഫി, മുഹമ്മദ്
വേദിയിലുള്ള ദാറുസലാം ദഅ്‌വ കോളേജിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹനിധികളായ മുത്താലിമീങ്ങളെ, പ്രിയമുള്ള യുവാക്കളെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മലയമ്മ ഉസ്താദും അൻവർ ഉസ്താദും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ഈ പരിസരങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും പൊയിലൂരിൽ ആദ്യമായിട്ടാണ്. വലിയ സന്തോഷത്തോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മലബാർ എക്സ്പ്രസ്സിന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇന്ന് പരിപാടി കഴിഞ്ഞ് രാത്രി തന്നെ കല്ലട ബസ്സിൽ എറണാകുളത്തേക്ക് കോട്ടയത്തേക്ക് പോകേണ്ടതുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം 5 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. 3 കൊല്ലം മുമ്പ് പാനൂർ അൽസഹറ കോളേജിലും പാനൂർ ടൗണിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലുമൊക്കെ വന്നിരുന്നു. 2 മാസം മുമ്പ് ചെറുവാഞ്ചേരിയിൽ വന്നിരുന്നു. പക്ഷേ നന്ദി കോളേജിൻ്റെ ഒരു ബ്രാഞ്ചായി നന്ദി ദാറുസലാം കോളേജിൻ്റെ ഒരു ജൂനിയർ കോളേജ്, അതിൻ്റെ സാരഥ്യം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മലയമ്മ ഉസ്താദാണെന്നും അറിഞ്ഞത് ഇപ്പോഴാണ്. 90 മുതൽ നീണ്ട 10-25 വർഷത്തെ ബന്ധമുള്ള, ഞാൻ കണ്ണൂർ കാമ്പസാറ് പള്ളിയിലുള്ളപ്പോൾ മലയമ്മ ഉസ്താദ് ചാലാട് പള്ളിയിലുണ്ട്, ഞാൻ പുതിയങ്ങാടി കണ്ണാടിപ്പള്ളിയിലുള്ളപ്പോൾ മലയമ്മ ഉസ്താദ് പഴയങ്ങാടി മാടായിപ്പള്ളിയിലുണ്ട്, അങ്ങനെ ഞങ്ങൾ അടുത്ത് ഹത്തീബായി ജോലി ചെയ്ത ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് മലയമ്മ ഉസ്താദിൻ്റെ സാരഥ്യം ഈ സ്ഥാപനത്തിനുണ്ട് എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അതോടൊപ്പം തന്നെ നമ്മുടെ മുഹമ്മദ് അൻവർ ഹുദവി ഉസ്താദ്, ഉസ്താദിൻ്റെ നാട്ടിൽ മിനിഞ്ഞാന്ന് എനിക്ക് പ്രഭാഷണമുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് പുല്ലൂറ്റിൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല പടച്ചവൻ ഈ ബന്ധം അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി നിഷ്കളങ്കമായ സ്നേഹബന്ധമായി അള്ളാഹു കബൂലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖം എന്ന നിലയിലാണ് ഞാൻ ഇത്രയും നീട്ടിയത്, വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ടല്ലോ. അള്ളാഹുവിനെ അറിയുക എന്ന വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരിക്കൽ ഒരു അറബിയോട് ചോദിക്കപ്പെട്ടു, മദ് ദലീലു അലാ വുജൂദി റബ്ബി തബാറക വ തആല, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് തെളിവ്? അപ്പോൾ അഅ്റാബി മറുപടി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അഅ്റാബി മറുപടി പറഞ്ഞത് അങ്ങനെയാണ്, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ചോദ്യമാണോടോ, ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ലേ, ഒരു സർവേശ്വരനില്ലേ, പടച്ചവനില്ലേ? എന്നിട്ട് അഅ്റാബി പറഞ്ഞു, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ വ ഇന്ന അസറൽ അഖദാമി തദുല്ലു അലൽ മസീർ, മരുഭൂമിയിൽ കിടക്കുന്ന കാഷ്ടം അത് വിളിച്ചു പറയുന്നത് അതിലെ ഒട്ടകം പോയി എന്നതിന് തെളിവല്ലേ? വ ഇന്ന അസറൽ അഖദാം, കാൽപ്പാടുകൾ വിളിച്ചു പറയുന്നത് അതിലെ കാഫിലകൾ, അതിലെ യാത്രാസംഗം പോയി എന്നതിൻ്റെ തെളിവല്ലേ? ഫസമാഉന്നദാതു അബറാജിൻ വ അർളുന്നദാതു ഫിജാജിൻ,
وَبِحَارٌ ذَاتُ أَمْوَاجٍ تَدُلُّ عَلَى اللَّطِيفِ الْخَبِيرِ മരുഭൂമിയിൽ താമസിക്കുന്ന കൂടാരത്തിനകത്ത് താമസിക്കുന്ന അപരിഷ്കൃതനായ അറബി കാട്ടറബി സമർത്ഥിക്കുകയാണ് ഫസമാഉൻ ദാതു അബ്റാജിൻ രാശികളുള്ള ആകാശം വ അർലുൻ ദാതു ഫിജാജിൻ നടപ്പാതകളും രാജവീഥികളുമുള്ള ഭൂഗോളം വ ബിഹാറുൻ ദാതു അംവാജിൻ തിരമാലകളുള്ള സാഗരങ്ങൾ കടലുകൾ എല്ലാം വിളിച്ചു പറയുന്നത് തദുല്ലു അലൽ ലതീഫിൽ ഖബീർ പരമേശ്വരനായ ഒരു അസ്തിത്വം ഉണ്ട് എന്നതിൻ്റെ തെളിവല്ലേ എന്ന് അറബി ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ കുറച്ച് ആട്ടുപുഴുക്ക കടന്നാൽ നമ്മൾ എന്തു പറയും? ഇതിലെ ആട് പുല്ല് തിന്ന് പോയിട്ടുണ്ട് എന്ന് പറയും അല്ലേ? ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ. നോക്കൂ, മരുഭൂമിയിൽ കുറെ കാൽപാദങ്ങൾ കണ്ടാൽ ആളുകൾ പറയും ഇതിലെ യാത്രാസംഘം പോയിട്ടുണ്ട്. വ ഇന്ന അസറൽ അഖ്ദാം തദുല്ലു അലൽ മസീർ. ഈ പ്രപഞ്ചം സൃഷ്ടാവിൻ്റെ വഹദാനിയത്തിന്, അള്ളാഹുവിൻ്റെ വുജൂദിന്, ആസ്തിക്യത്തിന്, അവൻ്റെ ഏകത്വത്തിന് തെളിവാണെന്ന് കാട്ടറബി സമർത്ഥിക്കുകയാണ്. നോക്കൂ, അള്ളാഹുവിലേക്ക് നാം എത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളെ കുറിച്ച് ചിന്തിക്കണം. തഫക്കറു ഫീ ഖൽഖില്ലാഹ് വലാ തഫക്കറു ഫീ ദാതില്ലാഹ്. തഫക്കറു, നിങ്ങൾ ചിന്തിക്കണം. ഫീ ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ പടപ്പുകളെ കുറിച്ച്. വലാ തഫക്കറു ഫീ ദാതില്ലാഹ്, അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച്, അവൻ്റെ ശരീരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ദാത്ത് എന്ന് പറഞ്ഞാൽ മീനിങ് അള്ളാഹുവിൻ്റെ ശരീരം. അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, അവൻ്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക, സൃഷ്ടാവിലേക്ക് എത്തുക. ഒരു കവി പാടി, വഫീ കുല്ലി ഷൈഇൻ ലഹു ആയതു തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ പ്രപഞ്ചത്തിലെ ഒരു മണൽ തരി മുതൽ സോളാർ സിസ്റ്റത്തിലെ സൗരയൂഥത്തിലെ ഏറ്റവും ഭീമനായ ഗോളം വ്യാഴം വരെ എല്ലാം വിളിച്ചു പറയുന്നത് അലാ അന്നഹു വാഹിദു, അല്ലാഹു ഏകനാകുന്നു. നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. മറ്റൊരു പേരുകൂടി ആ സൂറത്തിനുണ്ട്, സൂറത്തു തൗഹീദ്. ആ സൂറത്ത് പ്രഖ്യാപിക്കുന്നത് അല്ലാഹുവിൻ്റെ ആസ്തിക്യമാണ്, അല്ലാഹുവിൻ്റെ ഏകത്വമാണ്. നബിയെ പറയണം, കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ പരാശ്രയരഹിതനാകുന്നു, സ്വയം പര്യാപ്തനാകുന്നു. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്, അവൻ ജാതനല്ല, ജനൈതാവുമല്ല. ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവന് ജനിപ്പിക്കപ്പെട്ടതുമല്ല. അവൻ പ്രസവിച്ചിട്ടില്ല. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല. അവന് തുല്യനായിട്ട് ആരുമില്ല. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അള്ളാഹു പ്രഘോഷിക്കുന്നത്. നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്, അല്ലാഹു ഏകനാകുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഷമാസു അലവി, നിങ്ങളും ഏകനല്ലേ? മലയമ്മോസ്താദും ഏകനല്ലേ? അൻവർ ഹുദവിയും ഏകനല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ നോക്കൂ, നമ്മളിൽ മൾട്ടിപ്ലിസിറ്റിയുണ്ട്. നാം മുറക്കബാണ്, നാം ഒരുപാട് വസ്തുക്കൾ കൊണ്ട് ഒരു കോംപ്ലക്സാണ്.
നാം ഓരോരുത്തരും അഹദല്ലേ എന്ന് ചോദിക്കാം. നാം ഏകനല്ലേ, ഉസ്താദ് ഏകനല്ലേ, അവരേകനല്ലേ, ഇവരേകനല്ലേ? അല്ല സുഹൃത്തുക്കളെ. അള്ളാഹു തആല മുറക്കബല്ല, അള്ളാഹു ഒരു സംഘാതം, അള്ളാഹു ഒരു കോംപ്ലക്സ് അല്ല. അള്ളാഹുവിനെ വിഭജിക്കാൻ കഴിയില്ല. നമ്മളെ വിഭജിക്കാം പാർട്ട് പാർട്ടുകളായി. നാം കുറേ പാർട്ടുകൾ കൊണ്ട് മുറക്കബാണ്, യോജിപ്പിക്കപ്പെട്ടതാണ്. കുൽ നബിയെ പറയുക, ഹുവ, അവൻ അല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു. അവൻ വിഭജനത്തിന് അതീതനാ. ഒന്നായ മൂന്നല്ല, മൂന്നായ ഒന്നല്ല, ഒന്നായ രണ്ടല്ല, രണ്ടായ ഒന്നല്ല. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. തീർച്ചയായും വിശ്വാസത്തിൻ്റെ പുറത്താണ്, കുഫറിൻ്റെ വക്താക്കളാണ് അല്ലാഹുവിൽ മൂന്നിൽ ഒരുവൻ എന്ന് പറഞ്ഞവർ. ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂന്നിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവർ വിശ്വാസത്തിൻ്റെ പുറത്താണ്. ത്രിനിറ്റി, ത്രിയേകത്വം നമുക്കറിയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിനിറ്റി എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ വിശ്വാസത്തിൻ്റെ പുറത്താണ്. അല്ലാഹു ഒന്നായ മൂന്നല്ല. നോക്കൂ, അല്ലാഹു ഏകനാകുന്നു. വേദങ്ങളെല്ലാം പറഞ്ഞത് അവൻ ഏകനെന്നാണ്. ഏകം സത്യം ബഹുധാ കൽപ്പയന്തി. കണ്ടോ, ദൈവം ഏകനാണെന്ന് വേദങ്ങൾ പറഞ്ഞിട്ട് വേദം തന്നെ പറഞ്ഞു, അവനെ പലതായിട്ട് സങ്കല്പിക്കുന്നു. മുപ്പത്തി മുക്കോടി, മുപ്പത്തി മുക്കോടിയാണല്ലോ മറ്റുള്ളവർക്ക് ദൈവം. എന്നാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അവൻ സമദാണ്. എന്താ സമദിൻ്റെ മീനിങ്? സ്വയം പര്യാപ്തൻ, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു, അവൻ ആരുടെയും ആശ്രയമില്ല, അവൻ സ്വയം പര്യാപ്തനാണ്. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ്, അവൻ ജാതനുമല്ല, ജനൈതാവുമല്ല. നോക്കൂ ക്രൈസ്തവ സഹോദരന്മാർ, എന്താ പറഞ്ഞത് യേശുവിനെ പറ്റി, ഈസാ നബിയെ പറ്റി? ദൈവപുത്രൻ എന്നാ പറഞ്ഞത്, ദൈവപുത്രൻ എന്നാണ് പറഞ്ഞത്. അവൻ ആർക്കും ജനനം കൊടുത്തിട്ടില്ല, അവനെ ആരും ജനിപ്പിച്ചതുമല്ല, ഒരു മാതാവ് പ്രസവിച്ചതല്ല അല്ലാഹുവിനെ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല. ഇനി ഇൻഷാല്ലാ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഓതുന്ന സൂറത്താ കുൽഹുവല്ലാ അല്ലേ. നമ്മളാണുങ്ങളും കുൽഹുവല്ലാ ഓതി ചിലപ്പം വേഗം തടി സലാമത്താക്കാറുണ്ട്. അപ്പോൾ കുൽഹുവല്ലാടെ മീനിങ് പഠിച്ചില്ലേ, പഠിച്ചില്ലേ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, അവനെ ദൃഷ്ടികൾ കണ്ടെത്തുകയില്ല, അവൻ ദൃഷ്ടികളെ കണ്ടെത്തുന്നു. അവനെ ദൃഷ്ടികൾ കണ്ടെത്തുകയില്ല. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല, അവൻ അരൂപിയാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ അവ്വലാണ്, അവൻ ആഖിറാണ്, അവൻ ലാഹിറാണ്, അവൻ ബാത്തിനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, സമസ്ത വസ്തുക്കളെക്കുറിച്ചും അവൻ അറിവുള്ളവനാണ്, ജ്ഞാനിയാണ്. അവനാണ് ആദ്യൻ, അവനാണ് അന്ത്യൻ, അവനാണ് പ്രത്യക്ഷൻ, അവനാണ് പരോക്ഷൻ. അവന് തുടക്കമില്ല, അവൻ ഒടുക്കമില്ല, അവനാണ് അവ്വൽ, അവനാണ് ആഖിർ. അല്ലാഹുവിന് തുടക്കമുണ്ടോ? അല്ലാഹുവിന് ഒടുക്കമുണ്ടോ? ശ്രദ്ധിക്കണേ, എൻ്റെ വിഷയം അല്ലാഹുവിനെ അറിയുക. ഞാൻ ഒരു സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന അധ്യക്ഷൻ ഒരു ഉസ്താദാ, ആ ഉസ്താദ് പറഞ്ഞു, നമുക്കൊക്കെ അള്ളാഹുവിനെ അറിയാം, എന്നാലും ഷമ്മാസ് ഉസ്താദ് പറയുന്നതും കൂടെ ഒന്ന് കേക്ക് അല്ലേ, നമുക്കൊക്കെ അള്ളാഹുനെ അറിയില്ലേ, അറിയാമല്ലോ. നിങ്ങളുടെ പേരെന്താ? അബ്ദുൽ ബാസിത്ത് വാഫി ഫൈലി. ആ നമുക്കൊക്കെ അള്ളാഹുവിനെ അറിയാമല്ലോ,
അല്ലേ? എന്നാലും ഇൻഷാല്ലാ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതല്ലേ, നിങ്ങളൊക്കെ എന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്. വലയം ഉസ്താദ് പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊന്ന് ആയത്തൊക്കെ വിടണേന്ന്. സുഹൃത്തുക്കളെ, ഉസ്താദ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മലയം ഉസ്താദ് എന്താ ഇവിടെ? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല ഇവിടുത്തെ പ്രിൻസിപ്പാളാണെന്നും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണെന്നും എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളൊക്കെ പഴയ കൂട്ടുകാരാ. ഈ മക്കൾ ഓർക്കും ഞങ്ങളുടെ ഉസ്താദിന് എന്താ ഇത്ര റെസ്പെക്റ്റ് ഇല്ലാതെ പറയുന്നത് അല്ലേ? ഞങ്ങളൊക്കെ ഒരേ കൂട്ടുകാരാ. ഈ വർഷം റമദാൻ കഴിഞ്ഞ ആദ്യത്തെ വയൽ എവിടെയായിരുന്നു അറിയോ? പയ്യന്നൂര് പെരുമ്പയിലാ ഉസ്താദ് ഖുത്ബ ഓതുന്ന പള്ളിയിൽ ഹിഫ്ളുൽ ഖുർആന്റെ വാർഷികമല്ലേ ഉസ്താദ്, ആ ഉദ്ഘാടനം. അന്ന് എനിക്ക് തന്ന വിഷയം തന്നെ ഖുർആൻ വഴി കാണിക്കുന്നു എന്ന വിഷയമാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ അറിയാൻ നമുക്കൊന്ന് ശ്രമിക്കാം. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ അറിയേണ്ടത് ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്. കുറേ ആയാത്തുകൾ, കുറേ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഒരു 7 ദൃഷ്ടാന്തം സൂറത്തുൽ ബഖറ, അത് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവിൻ്റെയും പകലിൻ്റെയും വ്യതിയാനത്തിലുമുണ്ട്. വൽ ഫുൽകിൽ ലതീ തജ്രീ ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ്, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലുമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാധന സാമഗ്രികൾ നിറച്ചുകൊണ്ട് തെന്നി നീങ്ങുന്ന കടലിലൂടെ നീങ്ങുന്ന കപ്പലിലുമുണ്ട്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ, വാനലോകത്തു നിന്നും അല്ലാഹു വർഷിക്കുന്ന ജലത്തിലുമുണ്ട് വെള്ളത്തിലുമുണ്ട്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ആ ജലം കിട്ടിക്കഴിയുമ്പോൾ നിർജീവമായി കിടന്ന ഭൂമി സജീവമാകുന്നതിലുമുണ്ട്, ഭൂമി ജീവിക്കുന്നതിലുമുണ്ട്. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, ഈ ഭൂമിയിൽ എല്ലാ തരം ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരത്തിവിട്ടതിലുമുണ്ട്. വതസ്രീഫിർ റിയാഹ്, കാറ്റുകളെ ചലിപ്പിക്കുന്നതിലുമുണ്ട്. വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ ഇടയിലൂടെ തെന്നി നീങ്ങുന്ന കാർമേഘക്കൂട്ടങ്ങളിലുമുണ്ട്. ല ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യഅഖിലൂന, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഈ 7 ദൃഷ്ടാന്തം. ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു ക്രിയേറ്ററുണ്ട്, അവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിയും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ആകാശഭൂമികൾ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ്, പ്രപഞ്ചമാണ്. എന്താ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം? ആർക്കും പ്രപഞ്ചത്തിൻ്റെ എൻഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത രാഷ്ട്രമായ ചൈന, ചൈനീസ് ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് 40 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പത്തിൽ ഒരു റേഡിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കി ആകാശത്തിലേക്ക് കണ്ണും തുറന്നിരിക്കുകയാണ്. 40 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള വലിയ കൂറ്റൻ റേഡിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കി ആകാശത്തിൻ്റെ നേരെ തിരിച്ചു വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെ, അതിൻ്റെ അതിരുകൾ, ഗാലക്സികളും ഗോളങ്ങളും അസ്ട്രോയിഡുകളും എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്താൻ, എന്നിട്ട് തിട്ടപ്പെടുത്താൻ കഴിയുമോ? അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ, അവനാണ് 7 വാനങ്ങളെ ഒന്നിനു മീതെ ഒന്നായി തട്ട് തട്ടുകളായിട്ട് സൃഷ്ടിച്ചവൻ. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണികനായ റഹ്മാനായ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു വൈജാത്യവും നിനക്ക് കാണാൻ കഴിയില്ല. നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതയും ഉണ്ടോ? ഫഹൽ തറാ മിൻ ഫുതൂർ, വല്ല കോട്ടങ്ങളും വല്ല വൈജാത്യങ്ങളും ഉണ്ടോ എന്ന് അവർ നോക്കട്ടെ. സുമ്മർജിഇൽ ബസറ കറതൈൻ,
അള്ളാഹു പറയുകയാണ്, നിന്റെ കണ്ണ് നീ മടക്കണം രണ്ടു വട്ടം. സുമർജിഇൽ ബസറ കറതൈൻ യൻഖലിബ് ഇലൈകൽ ബസറു ഖാസിആ വഹുവ ഹസീർ. നിന്നിലേക്ക് തന്നെ നിന്റെ ദൃഷ്ടി മടങ്ങി വരും, അത് തളർന്നിട്ടുണ്ടാകും, ക്ഷീണിച്ചിട്ടുണ്ടാകും. നഗ്നമായ കണ്ണുകൊണ്ട് നോക്കിയാലും ടെലസ്കോപ്പിലൂടെ നോക്കിയാലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് റേഡിയോ ടെലസ്കോപ്പുകൾ പണിത് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാലും ഈ പ്രപഞ്ചത്തിന്റെ കണക്കെടുപ്പ്, ഗാലക്സികളുടെ എണ്ണം കണക്കെടുപ്പ് സുഹൃത്തുക്കളെ സുഗമമാവില്ല. ആ പ്രപഞ്ചം വികസിക്കുകയാ. നോക്കൂ, സൂറത്തുൽ ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞു, ആകാശത്തെ നമ്മുടെ കുദറത്ത് കൊണ്ടാണ് പടച്ചത്. നാം പ്രപഞ്ചത്തെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നാം ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് വികസിക്കുന്നത് ശാസ്ത്രത്തിനറിയില്ല. വികസിക്കണമെങ്കിൽ സ്പേസ് വേണമല്ലോ. സുഹൃത്തുക്കളെ, ഇതിങ്ങനെ വികസിക്കുകയാ, ഇതിങ്ങനെ വികസിക്കുകയാ. അള്ളാഹുവാണ് പ്രപഞ്ചത്തെ പടച്ചത്, നാം അതിനെ വികസിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വികസിക്കുന്ന പ്രപഞ്ചം. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. സഹോദരങ്ങളെ, ഞങ്ങളൊക്കെ ഈ കഴിഞ്ഞ മാസം വരെ വാലു പറഞ്ഞിരുന്നത് 30,000 കോടി ഗാലക്സി എന്നാണ്. അത് തിരുത്തപ്പെട്ടു, അത് തിരുത്തപ്പെട്ടു. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നു, ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പറ്റം സയന്റിസ്റ്റുകളുടെ നിഗമനം 30,000 കോടി ഗാലക്സി എന്നല്ല, അവരുടെ നിഗമനം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, നക്ഷത്രങ്ങളുടെ എണ്ണമല്ല, ഗാലക്സികളുടെ എണ്ണമാണ്. ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. 200,000 കോടി ഗാലക്സി എന്നാണ് ശാസ്ത്രത്തിന്റെ പുതിയ കണക്ക്. 200,000 കോടി ഗാലക്സി എന്നാണ്. എന്താണ് ഈ പ്രപഞ്ചം? അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത്, നമസ്കാരത്തിൽ ആനന്ദം വരണോ, നമ്മുടെ ദിക്കറിൽ നമുക്ക് ആനന്ദം വരണോ, നാം പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കണം. അസ്ട്രോളജിയും അസ്ട്രോണമിയും നാം പഠിക്കണം. നാം തക്ബീറത്തുൽ ഇഹ്റാം ഉരുവിടുമ്പോൾ അല്ലാഹു അക്ബർ, ഇഷാ നമസ്കരിക്കാൻ പോവുകയാണ്, സുബൈ നമസ്കരിക്കാൻ പോവുകയാണ്, നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം നാം ഉരുവിടുമ്പോൾ നാം മനസ്സിലാക്കണം അല്ലാഹു അക്ബർ. സുഹൃത്തുക്കളെ, അള്ളാഹു ചെറിയവനല്ല, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹുവിന്റെ മഹത്വം അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ പഠിക്കണം, ഈ പ്രപഞ്ചത്തെ പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ആരാണ്? അല്ലാഹു ലാഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഹയ്യ്, അവനെ മൃത്യു ബാധിക്കുന്നില്ല, അവൻ മരിക്കുന്നില്ല, അവൻ മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജനമൃതികളെ പടച്ചത്, അവനാണ് മൗത്തും ഹയാത്തും സംവിധാനിച്ചത്. അൽ ഹയ്യ് അൽ ഖയ്യൂം, ഈ പ്രപഞ്ചത്തെ അവൻ നിലനിർത്തി സംരക്ഷിക്കുന്നു. കോടാനുകോടി ഗാലക്സികൾ, അള്ളാഹു യാസീനിൽ പറയുകയാണ്, എല്ലാം അതിന്റെ ഓർബിറ്റിൽ അത് നീന്തി തുടിക്കുകയാണ്. വകുല്ലുൻ, ആകാശഗോളങ്ങളെല്ലാം, ഫി ഫലക്കിൻ, അതിന്റെ ഓർബിറ്റിൽ, യസ്ബഹൂൻ, പരസ്പരം കൂട്ടിമുട്ടാതെ ഒരു തരം സ്വിമ്മിംഗ് മോഷനിൽ. നോക്കൂ, ജീവനുള്ള മനുഷ്യർ പുഴയിലും കുളത്തിലും നീന്തുന്നത് പോലെ ആകാശഗംഗയിലൂടെ ആകാശഗോളങ്ങൾ അതാ നീന്തി തുടിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ പരസ്പരം കൂട്ടിമുട്ടാതെ, സുഹൃത്തുക്കളെ, സോളാർ സിസ്റ്റം നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ, സൂര്യനും നവഗ്രഹങ്ങളും, അത് പരസ്പരം കറങ്ങുകയാണ്. എല്ലാം സൂര്യനെ വലയം വയ്ക്കുന്നു, സ്വയം കറങ്ങുന്നു, സൂര്യനെ വലയം വയ്ക്കുന്നു, അല്ലേ? അല്ലേ? പരിക്രമണം, ഭ്രമണം, പരിക്രമണം, സ്വയം തിരിയുന്നു. സ്വയം ഭൂമി തിരിയുന്നത് കൊണ്ടാണ് രാവും പകലും നമുക്കുണ്ടാകുന്നത്. അത് സൂര്യനെ വലയം വയ്ക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ 4-ാം ക്ലാസ് ഒന്നും പോരാ, ഒരു 2+ എങ്കിലും പഠിക്കണം.
ഒരു പ്ലസ് ടു പഠിച്ചാലേ ഉള്ളൂ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആഴത്തിൽ മനസ്സിലാവുകയുള്ളൂ. അത്രമാത്രം ഓരോ പേജിലും സയൻസാണ്, ഓരോ പേജിലും ഓരോ ആയത്തിലും സയൻസാണ് ഖുർആൻ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവനെ മരണം ബാധിക്കുന്നില്ല. അൽ ഖയ്യൂം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തി സംരക്ഷിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവനെ മയക്കം ബാധിക്കുന്നില്ല, ഉറക്കവും ബാധിക്കുന്നില്ല. അല്ലാഹുവിനെ ഒരു സെക്കൻഡ് നിദ്ര ഉറക്കം ബാധിക്കുന്നില്ല, മയക്കവും ബാധിക്കുന്നില്ല. ഇവിടെ സയ്യിദുന റസൂലുള്ളാഹി അവിടുന്ന് പറയുന്ന ഒരു ഹദീസ് ഹാഫിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ തഫ്സീർ ഇബ്നു കസീറിൽ കൊടുക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യനാമു, അല്ലാഹു ഉറങ്ങുന്നില്ല. വലാ യംബഗൈ ലഹു അൻ യനാമ, അല്ലാഹുവിന് ഉറങ്ങാനും കഴിയില്ല. ഹിജാബുഹു അന്നൂർ, അവന്റെ മറ അവന്റെ കർട്ടൻ അത് അന്നൂർ, പ്രകാശമാണ്, പ്രകാശത്തിന്റെ കർട്ടന്റെ അകത്താണവൻ. അവന്റെ മറ എന്ന് പറയുന്നത് ലൈറ്റാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. ലൗ കശഫഹു, ആ പ്രകാശമാകുന്ന ഹിജാബിനെ അവൻ തുറന്നാൽ, ലഹറഖത് സുബ്ഹാതു വജ്ഹിഹി മന്ദഹാ ഇലൈഹി തർഫുഹു മിൻ ഖൽഖി, അവന്റെ ദൃഷ്ടി പതിയുന്ന സൃഷ്ടികളെല്ലാം കരിഞ്ഞു പോയേനെ. അവന്റെ മുഖത്തിന്റെ ചൈതന്യം കൊണ്ട് അവന്റെ ദൃഷ്ടി പതിയുന്ന സൃഷ്ടികളെല്ലാം കരിഞ്ഞു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അവന്റെ ഹിജാബ് പ്രകാശമാണ്. യാ നൂറു യാ അല്ലാഹ്, അസ്മാഉൽ ഹുസനയിലെ ഒരു ഇസ്മാണ് നൂറ്. യാ നൂറു യാ അല്ലാഹ്, കൽബ് പ്രകാശിക്കാൻ ഈ ഇസ്മ ചൊല്ലിയാൽ മതി. നോക്കൂ, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ പറ്റി സൂറത്തുൻ നൂറ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجه كانها كوكب دري يوقد من شجره مباركه زيتونه لا شرقيه ولا غربيه يكاد زيتها يضيء ولو لم تمسسه نار نور على نور. അള്ളാഹു സൂറത്തുൻ നൂറിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെ പറ്റി പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. മസലു നൂരിഹി, അവന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം കമിഷ്കാത്ത്, ഒരു വിളക്ക് മാടം പോലെയാണ്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്കുമാടത്തിലെ വിളക്ക് ഇരിക്കുന്നത് ഫീ സുജാജ, പളുങ്കിനകത്താണ്, അതിൻ്റെ റിഫ്ലക്റ്റർ പളുങ്കാണ്. അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുരിയുൻ, ആ പളുങ്ക് പാത്രം പ്രകാശിക്കുന്ന നക്ഷത്രത്തെ പോലെയാണ്. മനസ്സിലായില്ലേ? നോക്കൂ, ഈ ബൾബ് കത്തുന്നത് എവിടെയാണ്? അതിൻ്റെ റിഫ്ലക്റ്റർ കണ്ടില്ലേ, നല്ല തിളങ്ങുന്ന അല്ലേ. അൽ മിസ്ബാഹു ഫീ സുജാജ, വിളക്ക് പളുങ്കിനകത്താണ്. അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജ, ഈ പളുങ്കോ കഅന്നഹാ കൗകബുൻ ദുരിയുൻ യൂഖദു, അത് പ്രകാശിക്കുന്ന നക്ഷത്രം പോലെയാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. യൂഖദു മിൻ ശജറത്തിൻ മുബാറക, അനുഗ്രഹീതമായ ബർക്കത്തുള്ള മരത്തിന്റെ എണ്ണ കൊണ്ടാണ്. സൈതൂന, അത് ഒലിവ് ഓയിൽ കൊണ്ടാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. സൈതൂന ലാ ശർഖിയത്തിൻ വലാ ഗർബിയ, അത് പാശ്ചാത്യമല്ല, പൗരസ്ത്യവുമല്ല. ലാ ശർഖിയത്തിൻ വലാ ഗർബിയ യകാദു സൈതുഹാ യുളീഉ, ആ ഒലിവ് ഓയിൽ തന്നെ അത് പ്രകാശിക്കുകയാണ്.
യകാദു സൈതുഹാ യുലീഉ വലൗ ലം തംസസുഹു നാർ. അതിൽ അഗ്നി തൊട്ടില്ലെങ്കിലും അതിൽ തീ സ്പർശിച്ചില്ലെങ്കിലും ആ എണ്ണ തന്നെ പ്രകാശിക്കുന്നുണ്ട്. നൂറുൻ അലാ നൂർ, അത് വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, വെളിച്ചത്തിനെന്തൊരു വെളിച്ചം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, അങ്ങനെ ഒരു പദമുണ്ടോ മലയാളത്തിൽ, വെളിച്ചത്തിനെന്തൊരു വെളിച്ചം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ ഖുർആനിലുണ്ട്. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ ഈ ആയത്ത് ഹിഫ്ളാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് ബൈഹാർട്ടാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരില്ലെന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെടുകയാണ്. ഈ ആയത്ത് കാണാതെ അറിയാവുന്നവരെന്ന് കൈപൊക്കിക്കേ. അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്. ഈ ആയത്ത് കാണാതെ അറിയാവുന്നവർ ആരുമില്ലേ? ഈ ആയത്ത് കാണാൻ അറിയാവുന്നവരാരുമില്ലേ? ഉണ്ട്, വർക്കത്തിന് ഒന്ന് രണ്ട് പേരുണ്ട് അല്ലേ. ഇൻഷാല്ലാ ഈ ആയത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഓതുവോ? ഓതുവോ? ദാറുസലാം ദഅവ കോളേജിലെ വിദ്യാർത്ഥികളോടായി ചോദിക്കുന്നത്, ഈ ആയത്ത് എല്ലാ ദിവസവും ഓതുവോ? അബ്ദുൽ ബാരി ബാഖവി ഉസ്താദ് ഇരിക്കെ. ഇൻഷാല്ലാ ഡെയിലി അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ് മസല നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ്. ഈ ആയത്ത് ഇൻഷാല്ലാ നിങ്ങൾ മുസഹഫ് തുറന്ന് ഓതുക. കുറച്ച് ദിവസം ഓതുമ്പോൾ നിങ്ങൾക്കത് ഹിഫ്ളാവും. മനസ്സിലായില്ലേ? ഹിഫ്ളാകും എന്ന് മാത്രമല്ല, കയ്യിൽ കാശും വരും എന്ന് തന്നെയുമല്ല, ഹൃദയം പ്രകാശിക്കുകയും ചെയ്യും. നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം. നിങ്ങൾക്ക് പ്രകാശമാണോ ഇഷ്ടം, ഇരുട്ടാണോ ഇഷ്ടം? അല്ലാഹു പടച്ച തോഫിക്ക് ചെയ്യട്ടെ. നൂറുൻ അലാ നൂർ. യഹ്ദില്ലാഹു ലിനൂരി, യഹ്ദില്ലാഹു ലിനൂരിഹി മൈ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ പ്രകാശത്തിലേക്ക് അവൻ ഹിദായത്ത് നൽകുന്നു, മാർഗദർശനം നൽകുന്നു. അള്ളാഹു ആ നൂറ്, ആ ഹിദായത്ത് പടച്ചവൻ നമുക്ക് നൽകട്ടെ. നോക്കൂ, എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും എല്ലാ ഉമ്മത്തിലും അത്തരത്തിലുള്ളവരുണ്ട്, ഹൃദയം പ്രകാശിക്കുന്നവർ, ആരിഫീങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. ഒരു സംഭവം ഓർക്കുകയാണ്, ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു ദിവസം സൂറത്തു ലുഖ്മാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ, സൂറത്തു ലുഖ്മാന്റെ തഫ്സീർ വായിച്ചു കൊണ്ടിരിക്കുമ്പോ കണ്ട ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗലയിൽ കയറിയപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗല പച്ച കുബ്ബയിലേക്ക് കടന്നപ്പോ അവിടെ മഹാനായ സ്വഹാബി നിൽക്കുന്നു, മുആദ് ബിൻ ജബൽ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻ കരയുകയാണ്, റൗളയുടെ അടുത്ത് നിന്ന് കരയുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, മുആദേ എന്തിനാ കരയുന്നത് റളിയല്ലാഹു അൻ? അപ്പോൾ ഹസ്രത്ത് മുആദ് പറഞ്ഞു, ഹദീസുൻ സമിഉതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്നും മുത്തിൽ നിന്നും കേട്ട ഒരു ഹദീസാണ് എന്നെ കരയിച്ചത്. ഏതാണ് ആ ഹദീസ്? അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ യസീറ മിന റിയാ ഇശ്രുക്കുൻ, ഏറ്റവും ചെറിയ റിയാ പോലും ഷിർക്കാണ്, ഏറ്റവും ചെറിയ ലോകമാന്യത പോലും ഷിർക്കാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മതഭക്തിയുള്ളവരെയാണ്, തഖ്വയുടെ അഹലുകാരെയാണ്. അൽ അഖ്ഫിയാ,
ഫ്ളാഷും അതുപോലെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ അതാ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ, ജനങ്ങളുടെ പ്രശംസ ആഗ്രഹിക്കാതെ ഒതുങ്ങിക്കഴിയുന്നവർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലദീന ഇദാ ഖാബൂലം യുഫ്തഖദു, അവര് മറഞ്ഞു കഴിഞ്ഞാൽ, അവര് പോയി കഴിഞ്ഞാൽ ആരും അവരെ അന്വേഷിക്കാറില്ല. വഇദാ ഹളറൂലം യുറഫു, അവര് ഹാജരായി കഴിഞ്ഞാൽ ആരും അവരെ തിരിച്ചറിയാറുമില്ല. കുലൂബുഹും മസാബിഹുൽ ഹുദാ, അവരുടെ ഹൃദയങ്ങൾ സന്മാർഗത്തിന്റെ വിളക്കുകളാണ്, സന്മാർഗത്തിന്റെ വിളക്കുകളാണ്. കുലൂബുഹും മസാബിഹുൽ ഹുദാ, ഹിദായത്തിന്റെ വിളക്കുകളാണ് അവരുടെ ഹൃദയങ്ങൾ. നോക്കൂ, അവര് പോയാൽ ആരും അന്വേഷിക്കാറില്ല, അവര് വന്നാൽ ആരും തിരിച്ചറിയാറുമില്ല. ആരാണവർ? ആരാണവർ? ഇന്ന് നമ്മളൊക്കെ ഏതൊരു പരിപാടി സംഘടിപ്പിച്ചാലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെ ചാലകശക്തി, അല്ലേ? എല്ലാവരും അല്പം ഫ്ലാഷ് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവരോ, സുഹൃത്തുക്കളെ, അവരൊരു ഫ്ളാഷും ഒരു പേരും ഒരു പ്രശസ്തിയും ആഗ്രഹിക്കുകയില്ല. ആരാണവർ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. റബ്ബ അഷ്ഗസ അഖ്ബറ, എത്രയോ മുടി ജട പിടിച്ചവരുണ്ട്, അഖ്ബറ പൊടി പുരണ്ടവരുണ്ട്. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, അവർ ഗേറ്റുകളിൽ വാതിലുകളിൽ തള്ളപ്പെടുന്നവരാണ്, അവർക്ക് ആരും തുറന്നു കൊടുക്കാറില്ല, എല്ലാവരും അവരെ അവഗണിക്കും. പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനെ മുൻനിർത്തി അവർ വല്ലതും പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പിലാക്കി കൊടുക്കും. അല്ലാഹുവിനെ അറിയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ മയക്കം ബാധിക്കുന്നില്ല, അവനെ നിദ്ര ബാധിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലാ തൗഹുദുഹു സിനതുൻ വലാ നൗം, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവൻ്റെതാകുന്നു. അവന്റെ അനുമതിയോടൊപ്പമല്ലാതെ ആരാണ് അവന്റെ മുമ്പിൽ ഷഫാഅത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്? ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ഷാഅ, അല്ലാഹു പറയുകയാണ്, അല്ലാഹു തആല അറിയിച്ചത് കൊണ്ടല്ലാതെ, അവന്റെ അറിവിൽ നിന്ന് അല്ലാഹു തആല അറിയിച്ചത് കൊണ്ടല്ലാതെ അവർ അറിയുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി, അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് അവർ അറിയുകയില്ല. ഇല്ലാ ബിമാ ഷാഅ, അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അവന്റെ സിംഹാസനം കുർസിയ് ആകാശഭൂമികളെ വിശാലമായി ചൂഴ്ന്നു നിൽക്കുന്നു. വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആയത്തുൽ കുർസിയുടെ മാനയാ, അറിയാവല്ലോ. അതെ, നോക്കൂ, അഹലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം കുർസി വേറെ, അർശ് വേറെ എന്നാ. അർശെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ മുകളിൽ ചൂടി വെച്ച ഒരു കുട പോലെയാ. ഇമാം സുയൂത്തി, ദി മിറക്കിൾ ഓഫ് യൂണിവേഴ്സ്, അസ്റാറുൽ കൗൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്, അള്ളാഹു നാല് വസ്തുക്കളെ സൃഷ്ടിച്ചത് അവന്റെ കൈകൊണ്ടാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടം, കുദ്റത്ത്. ഒന്ന് ആദമു, ആദം അലൈഹിസ്സലാം. രണ്ട് ജന്നത്തുൽ മഅ്വ എന്ന സ്വർഗം. മൂന്നാമത്തത് അൽ ഖലമു തൂലിക. നാലാമത്തത് അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ സിംഹാസനം. ഉണ്ടോ? ഇത് നാലും അള്ളാഹു തആല അവന്റെ കുദ്റത്ത് കൊണ്ടാ പടച്ചത്. ഒന്ന് ആദം നബിയെ അലൈഹിസ്സലാം. രണ്ടാമത്തത് ജന്നത്തുൽ മഅ്വ എന്ന സ്വർഗത്തെ. സ്വർഗം എത്രയുണ്ട്? എത്രയുണ്ട് സ്വർഗം? ഒന്ന് സ്വിറ്റ്സർലൻഡ്, രണ്ട് കാശ്മീർ, മൂന്ന് സാത്ത് താഴ്വര, അല്ലേ? എത്രയുണ്ട് സ്വർഗം? ശരി, ഖുർആൻ എത്ര സ്വർഗത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്? ആ, ഏഴേ ഉള്ളൂ. ഞാൻ എട്ടിങ്ങനെ തപ്പുക. ഒരു സ്വർഗത്തിന്റെ പേര് പറഞ്ഞേ. ദാറുസ്സലാം, അല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അല്ലേ? ഇനി ഒരു സ്വർഗത്തിന്റെ പേര് പറഞ്ഞേ. ജന്നത്തു അദിൻ, ഏദൻ തോട്ടം, അല്ലേ? ജന്നത്തു നഈം, ജന്നത്തുൽ മഅ്വ, ജന്നത്തുൽ ഫിർദൗസ്,
ഇങ്ങനെ ഖുർആനിൽ അല്ലാഹു തആല ആറേഴ് മൊത്തം എട്ട് സ്വർഗമാണുള്ളത്. അല്ലാഹു തആല സ്വർഗങ്ങളുടെ പേര് പറയുന്നുണ്ട്. അതിൽ അല്ലാഹു നേരിട്ട് പടച്ച ഒരു സ്വർഗമാണ് ജന്നത്തുൽ മഅ്വ അല്ലേ. സൂറത്തുൻ നജം അധ്യായത്തിൽ ആ സ്വർഗത്തിൻ്റെ പേര് അല്ലാഹു പറയുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്രാ, മറ്റൊരിക്കൽ കൂടി ജിബ്രീലിനെ അലൈഹിസ്സലാം നമ്മുടെ നബി യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്രാ ഇൻദ സിദ്റത്തുൽ മുന്തഹ, അത് സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ചാണ്. ഇൻദഹ ജന്നത്തുൽ മഅ്വാ, സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കലാണ് ജന്നത്തുൽ മഅ്വാ എന്ന സ്വർഗം. അപ്പൊ സ്വർഗങ്ങളൊക്കെ എവിടെയാ? ചില ആൾക്കാർ പറയും മുസ്ലിയാരെ സ്വർഗം കാട്ടിത്ത, സ്വർഗം കാട്ടി കൊടുക്കാൻ പറ്റുമോ? സ്വർഗം എവിടെയാ? ഒഫിസ്സമാഇ റിസ്ഖുകും, ആകാശത്തിലാണ് നിങ്ങളുടെ ഫുഡ്. വമാ തുഅദൂൻ, നിങ്ങളോട് പ്രോമിസ് ചെയ്ത സ്വർഗവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗവും ആകാശത്തിലാണ്. ഉണ്ടോ? ഈ അടുത്ത കാലത്ത് ചന്ദ്രിക പത്രത്തിലാണ് തോന്നുന്നു ഒരു ലേഖനം വന്നായിരുന്നു, ഒരു പുതിയ ഗോളം കണ്ടെത്തി. ആ ഗോളം മുഴുവനും കരി കൊണ്ട് പൊതിഞ്ഞിരിക്കുക, കരി, കാർബൺ, കരി കൊണ്ട് പൊതിഞ്ഞിരിക്കുക. സുഹൃത്തുക്കളെ, ആ ഗോളം എന്താണെന്നറിയോ? അത് മുഴുവനും വജ്രമാണ്, വജ്രം. മനസ്സിലായില്ലേ? ഇമാം സാവി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, എട്ട് സ്വർഗത്തിൽ ഒരു സ്വർഗം മുഴുവനും മിനൽ ദഹബിൽ അഹ്മർ, അവിടുത്തെ ഫർണിഷിങ് ചുവന്ന സ്വർണമാണ് പോലും, ചുവന്ന സ്വർണം. മനസ്സിലായില്ലേ? ഇത് ദഹബുൽ ദഹബുൽ അസ്ഫർ ആണിത്, മഞ്ഞ സ്വർണമാണ് അല്ലേ. എല്ലാവരും മുന്നോട്ട് വാ, അൽഹംദുലില്ലാ, മുന്നോട്ട് കയറി. ആ പുറകെ ഇരിക്കുന്നവർ മുന്നോട്ട് കയറിയിരിക്കും. ഇത് കണ്ടില്ലേ, നമ്മുടെ സരസിൽ, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമ തന്ന വളയ ഇത് റഹബുൽ അസ്ഫറാണ്, മഞ്ഞ സ്വർണമാണ്. ഇൻഷാല്ലാ ഇത് കൊടുത്തിട്ട് വേണം റഹബുൽ അഹ്മർ വാങ്ങാൻ, ചുവന്ന സ്വർണം വാങ്ങാൻ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ സരസിലേക്ക് ഒരു രണ്ട് ഗ്രാമെങ്കിലും, ഒരു ചെറിയ മോതിരമെങ്കിലും നമ്മുടെ ഈ ദാറുസലാം ദഅവാ കോളേജിന് നൽകുന്നവർക്ക് അള്ളാഹു നാളെ ചുവന്ന സ്വർണം അള്ളാഹു പടച്ചവും തിരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഷമാസ് മോലെ പറയുന്ന വല്ല തെറ്റും ഉണ്ടെങ്കിൽ മലയമ്മ ഉസ്താദ് പിടിക്കും കേട്ടോ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരല്പസമയം ശ്രദ്ധിക്കണം നിങ്ങൾ. അർശും കുർസും എന്താന്ന് പറഞ്ഞു തരാം. വസിഅ കുർസിയുഹു സമാവാതി വല്ലർ, അള്ളാഹുവിന്റെ കുർസി ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്നു. കുർസ് വേറെ, അർശ് വേറെ എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. സുഹൃത്തുക്കളെ, കുർസി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഹുദവി ഇരിക്കുന്ന ഈ ചെയറായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അർശ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന സ്റ്റേജ്. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കുട നിവർത്തി വെച്ചാൽ എങ്ങനെ, അതുപോലെ അള്ളാഹുവിന്റെ അർശിങ്ങനെ നിവർത്തപ്പെട്ടിരിക്കുക. അർശ് അള്ളാഹു പടച്ചിരിക്കുന്നത് മിൻ യാഖൂത്തത്തിൻ ഹംറാ, ചുവന്ന മാണിക്യം കൊണ്ടാണ്. അതിന് തൂണുകളുണ്ട്, അതിന്റെ തൂണുകൾ മിന സബർജദിൽ അഹ്ലർ, പച്ച മരതകമാണ്, മരതക പച്ചയാണ് തൂണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം യാഖൂത്തത്തുൻ ഹംറാ, ചുവന്ന മാണിക്യമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ബിഗ്ഗസ്റ്റാണ്, ഏറ്റവും വലുതാണ് അർശ്. അർശിൻ്റെയും കുർസിൻ്റെയും വലിപ്പം പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, മസ്സമാവാത്തു സബഊ ഫിൽ കുർസി ഇല്ലാ കദറാഹിമ സബഅത്തിൻ ഉൽകിയത് ഫീ തുർസിൻ. ഏഴാകാശവും കുർസിയും തമ്മിലുള്ള വലിപ്പം അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നമുക്ക് പറഞ്ഞു തരികയാ. മസ്സമാവാതു സബഉ ഫിൽ കുർസിയെ, ഏഴ് ആകാശങ്ങൾ ഈ കുർസിയിനകത്ത്. ഇല്ലാ കദറാഹിമ സബഅത്തിൻ ഉൽകിയത് ഫീ തുർസിൻ, ഒരു പാത്രത്തിനകത്ത് വെച്ച ഏഴ് വെള്ളി രൂപ തൊട്ടുപോലെ മാത്രമാണ്. അത്ര വിശാലമാണ് ഈ കുർസിയിന്.
ഏഴ് ആകാശം കൊണ്ടുവന്ന് കുർസിയിനകത്ത് വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യുവാക്കളെ, ഒരു പരിചയിൽ ഒരു പാത്രത്തിൽ വെച്ച ഏഴ് വെള്ളിത്തുട്ട് പോലെ മാത്രമാണ്, അത്രമാത്രം വലിപ്പമാണ് കുർസിയിന്. ഇനി അർശിന്റെ വലിപ്പം നിങ്ങൾക്ക് കേൾക്കണോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ കുർസിയു ഫിൽ അർശി ഇല്ലാ കഹിൽകത്തിൻ മുൽകാത്തിൻ ബൈന ലഹറാനൈ ഫലാതിൻ ഫിൽ അർൽ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, ഈ കുർസിയ അർശിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ അർശും ഈ കുർസിയും തമ്മിലുള്ള വലിപ്പം. മുത്തുനബി പറയുകയാണ്, ഇല്ലാ കഹിൽകത്തിൻ മുൽകാത്തിൻ ബൈന ലഹറാനൈ ഫലാതിൻ മിനൽ അർൽ, പരന്ന് കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ, അതാ ഇടപ്പെട്ട ഒരു ചെറിയ ഒരു റിങ്, ഇരുമ്പിന്റെ ഒരു വളയം പോലെ മാത്രമാണ് അർശിന്റെ മുമ്പിൽ ഈ കുർസി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മഹോന്നതമായ അർശിന്റെ ഉടമസ്ഥൻ എന്ന്. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. സൂറത്തു തൗബയുടെ അവസാനം നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ നബിയെ പറയുക, ഫഖുൽ ഹസ്ബിയല്ലാഹ് എനിക്ക് അല്ലാഹു മതിയായവനാണ്, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല, അലൈഹി തവക്കൽതു ഞാൻ അവനെ പരമേൽപ്പിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അലീം. അർശിന്റെ വലിപ്പം എന്താ, കുർസിയിന്റെ വലിപ്പം എന്താ, അല്പം തല പുകഞ്ഞ് ചിന്തിച്ചവർക്ക് മനസ്സിലായി അല്ലേ. സുഹൃത്തുക്കളെ, പ്രവാചക പുങ്കവർ നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നാൽ അത് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മസ്തിഷ്കത്തിന് അത് മനസ്സിലാവും. നോക്കൂ, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അല്ലാഹു പറയുകയാണ്, വസിഅ കുർസിയുഹു അവന്റെ അധികാരം, അവന്റെ കുർസിയ ചൂഴുന്ന് നിൽക്കുന്നു ആകാശഭൂമികളെ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. ആകാശഭൂമികളെ സംരക്ഷിക്കുന്നത് അല്ലാഹുവിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അലീം, അവൻ ഉന്നതനാണ്, അവൻ മഹോന്നതനുമാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ഞാനിപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഈ ആയത്തിന്റെ പേരെന്താ? ഈ ആയത്തിന്റെ പേരെന്താ? നിങ്ങൾ വേറെ ഏതോ ലോകത്താണോ? പുലിമുരുകൻ ചിന്തിച്ചോണ്ടിരിക്കല്ലേ. അയ്യേ, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്താ? ഈ ആയത്തിന് ആയത്തുൽ കുർസി എന്ന് പേര് വന്നത്, നോക്കൂ, കുർസി എന്നുള്ള പരാമർശം ഉള്ളത് കൊണ്ടാ. ഈ ആയത്ത് മുഴുവനും അള്ളാഹുവിന്റെ സിഫാത്തല്ലേ? ഒന്നും കൂടെ ഇനി അർത്ഥം വെക്കണോ? സമയമില്ല. ഈ ആയത്തിന് വലിയ പോരിഷയാണുള്ളത്, വലിയ പോരിഷയാണുള്ളത്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി ബിഹിഫ്ലി സകാത്തി റമളാൻ, പരിശുദ്ധ റമളാനിലെ സക്കാത്ത് സൂക്ഷിക്കാൻ പുണ്യ റസൂലി എന്നെ ഏൽപ്പിച്ചു. ഒരു ദിവസം രാത്രി ഒരാൾ വന്ന് സക്കാത്ത് വാരാൻ തുടങ്ങി. ഞാൻ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. അവർ സങ്കടം പറഞ്ഞു, ദുഃഖം പറഞ്ഞു, വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിട്ടുകളഞ്ഞു. അടുത്ത സുപ്രഭാതം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, യാ അബാ ഹുറൈറ മാ ഫഅൽത ബി അസീരിക അൽ ബാരിഹ, നിന്റെ തടവുകാരനോട് കഴിഞ്ഞ ദിവസം നീ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂലെ, സങ്കടം പറഞ്ഞപ്പോ ഞാൻ വിട്ടുകളഞ്ഞു. അമാ ഇന്നഹു സയഊദ്, അയാൾ ഇനിയും വരും കേട്ടോ. രണ്ടാമത്തെ ദിവസം വന്നു സക്കാത്ത് വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയ്യിൽ കയറി പിടിച്ചു. സങ്കടം പറഞ്ഞു, പ്രയാസങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അവരെ വിട്ടുകളഞ്ഞു. രണ്ടാമത്തെ ദിവസവും സുപ്രഭാതത്തിൽ പ്രവാചകൻ ചോദിച്ചു, തടവുകാരനോട് എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂലെ, സങ്കടം പറഞ്ഞപ്പോ ഞാൻ വിട്ടുകളഞ്ഞു, ഇനിയും വരും, ഇനിയും വരും. പ്രവാചകൻ പറഞ്ഞു, മൂന്നാമത്തെ ദിവസവും അയാൾ വന്ന് സക്കാത്ത് വരുമ്പോ ഞാൻ കയ്യിൽ കയറി പിടിച്ചു. വിടുന്ന പ്രശ്നമില്ല. അദ്ദേഹം സങ്കടം പറഞ്ഞു. ആവലാദികൾ പറഞ്ഞു നോക്കി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിട്ടില്ല.
അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അറിവ് പഠിപ്പിച്ചു തരാം. ഇദാ അവൈത ഇലാ ഫിറാഷിക, നിന്റെ വിരിപ്പിലേക്ക് നീ ചെല്ലുമ്പോൾ, ഫഖറ ആയത്തൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതിക്കോ, നീ ആയത്തുൽ കുർസി ഓതിക്കോ. ലൈ യസാലു മഅക മിനല്ലാഹി ഹഫീൽ വലാ യഖറബുക ഷൈത്താൻ, നിന്റെ അടുത്തേക്ക് സാത്താൻ അടുക്കുകയില്ല. അല്ലാഹുവിൽ നിന്ന് നിനക്കൊരു മലക്ക് സംരക്ഷണവും ഏർപ്പെടുത്തും. നിനക്ക് പ്രൊട്ടക്ഷന് വേണ്ടി, നിനക്ക് സംരക്ഷണത്തിന് വേണ്ടി ഒരു മലക്ക് അല്ലാഹു ഏർപ്പെടുത്തുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ വിട്ടു. മൂന്നാമത്തെ ദിവസം പ്രവാചകൻ ചോദിച്ചു, നിന്റെ തടവുകാരനോട് നീ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ പിടിച്ചുവെച്ചു, പക്ഷേ എനിക്കൊരറിവ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുകളഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു അബൂ ഹുറൈറ, മൂന്ന് ദിവസമായി താങ്കൾ സംവദിക്കുന്നത് ആരോടാണെന്ന് മനസ്സിലായോ? ദാക ഷൈത്താൻ, അമാ ഇന്നഹു സദഖക വഹുവ കദൂബ്, അവൻ കള്ളനാണ്, പറഞ്ഞ കാര്യം വാസ്തവവുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാല്ലാഹ് ഇന്നു മുതൽ വടക്കേ പോയിലൂരിലെ മുഅ്മിനീങ്ങൾ കിടക്കാൻ പോകുമ്പോൾ എന്തോതണം ആയത്തുൽ കുർസി ഓതണം. ഇൻഷാല്ലാഹ് ഓതാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയത്തുൽ കുർസിയുടെ മഹത്വം, ഇത് മുഴുവനും തൗഹീദാണ്. അള്ളാഹു നമുക്ക് അവനെ പരിചയപ്പെടുത്തി തരികയാണ്. അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു പൊറുക്കുന്നവനാണ്, അവനോട് നാം പൊറുക്കലിനെ തേടണം. അല്ലാഹു കാരുണ്യത്തിന്റെ കടലാണ്, അല്ലാഹു റഹ്മാനും റഹീമുമാണ്. നോക്കൂ, അവനിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധനകൾ നാം സമർപ്പിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്തൊരു കൊലപാതകം നടന്നില്ലേ? നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ ആരാണ് ആ വ്യക്തി? സുഹൃത്തുക്കളെ, ഭൗതിക വിദ്യാഭ്യാസം നൽകിയ, ആസ്ട്രേലിയയിൽ ഉപരിപഠനത്തിന് അയച്ച പ്രിയപ്പെട്ട മകൻ, അതാ അച്ഛനെയും അമ്മയെയും സ്വന്തം മെഡിസിന് പഠിക്കുന്ന പെങ്ങളെയും ആന്റിയെയും മാർദാരുണമായി കൊലപ്പെടുത്തുകയാണ്. കൊന്നിട്ട് അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. ആരാത്? അയാളുടെ പേരെന്താ? കേഡൽ ജീൻസൺ അല്ലെ? നോക്കൂ, അയാള് പോലീസിനോട് പറഞ്ഞു, സാത്താൻ സേവയുടെ ആളാണ് ഞാൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ മനുഷ്യ ശരീരത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തുക മാത്രമാണ് ചെയ്തത്. ഞാൻ കൊന്നിട്ടില്ല, ഞാൻ അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. പോലീസിനോട് പലതും തിരുത്തി പറഞ്ഞു. അവസാനം ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് പിതാവിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല, എനിക്ക് പിതാവിന്റെ കാരുണ്യം കിട്ടിയിട്ടില്ല, ഞാൻ ചെറുപ്പത്തിൽ അവഗണിക്കപ്പെട്ടു. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ, നമ്മുടെ പ്രിയപ്പെട്ട പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ. സുഹൃത്തുക്കളെ, ബാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം കിട്ടാതെ വളർന്ന മക്കൾക്കൊക്കെ ക്രിമിനൽ സ്വഭാവം ഉണ്ടാവില്ലേ ഉസ്താദെ? അല്ലേ? അല്ലാഹു പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ മക്കളുടെ ഇടയിൽ വെച്ചൊരു മകനെ പൊക്കി പറയുക, നിങ്ങളുടെ ഭാഷയെ, കണ്ണൂരുകാരുടെ ഭാഷയെ പറഞ്ഞാൽ പൊന്തിച്ചു പറയുക, അല്ലേ? നമുക്കൊക്കെ ഉള്ള സ്വഭാവമാണ്. എടാ നീ ബുദ്ധിമാൻ, ഇവൻ കഴുത, അവൻ പോത്ത് പറയൂലേ? ഇപ്പം പറയും, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിൽ വല്ലാത്ത മുറിവേൽപ്പിക്കും. അഹിബ്ബു സിബിയാന വർഹമൂഹും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം. വഇദാ വഅത്തുമൂഹും ഫഫൂലഹും, മക്കളോട് പ്രോമിസ് ചെയ്താൽ പൂർത്തീകരിക്കണം. ഫൈന്നഹും ലാ യറൗന ഇല്ലാ അന്നഹും തർസുകൂനഹും, നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നത് നിങ്ങളാണ് അവർക്ക് എല്ലാ വിഭവങ്ങളും നൽകുന്നത് എന്നാണ്. നമ്മുടെ മക്കൾ പത്താം ക്ലാസ്സിൽ എക്സാം എഴുതുമ്പോ നാം വല്ലതും പ്രോമിസ് ചെയ്താൽ നടപ്പിലാക്കി കൊടുക്കണം. മോനെ, ഈയിടെ ഒരു മകൻ വാപ്പാട്ട പറയാ, വാപ്പ
ഞാൻ പ്ലസ് ടുവിന് ജയിച്ചാൽ എനിക്കൊരു ബുള്ളറ്റ്, എനിക്കൊരു ബുള്ളറ്റ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. എന്നോടാ പിതാവ് ചോദിച്ചു ഇവന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കണോ? ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഞാൻ എൻ്റെ മകൻ ഷമ്മാസിന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കടന്നപ്പോഴാണ്. വാങ്ങിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഒരു റമദാൻ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര പള്ളിയിൽ നിന്ന് റമദാനിൽ കിട്ടിയ കാശും മുഴുവനും കൊണ്ട് മകനിക്കൊരു ബുള്ളറ്റ്. ഇന്നും ആ ബുള്ളറ്റ് ഓടിച്ചാ പോകുന്നത്. എന്താ ബുള്ളറ്റിൻ്റെ ഗുണമെന്നറിയോ? മെല്ലെ മൂവായി സുഹൃത്തുക്കളെ അടിച്ച് പൊളിച്ചൊന്നും പോകാൻ പറ്റൂല. കേരളത്തിൽ 400 ഡ്യൂക്ക് എന്ന് പറയുന്ന ബൈക്ക് വന്നെന്നാ, അതിൽ 200 എണ്ണത്തിന് ഉടമസ്ഥനില്ലെന്നാ. മനസ്സിലായില്ലേ? ഡ്യൂക്കില്ലേ, ഡ്യൂക്ക് ഷൂന്ന് പറഞ്ഞിങ്ങനെ പോവും. 200 എണ്ണത്തിൻ്റെ മുതലാളി എവിടെ പോയതറിയോ? എവിടെ പോയി? ലോറിയുടെ അടിയിൽ പോയി, വേറെ ഒന്നും സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, മക്കൾ അവരെ സ്നേഹിക്കണം. മക്കൾ ഹൃദയത്തിൻ്റെ പഴമാണ്. അൽ വലദു സമറത്തുൽ ഖൽബ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ സ്നേഹിച്ചോ, അള്ളാഹുവിനെ ആരാധിച്ചോ, മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തോ. നോക്കൂ, ആ യുവാവ്, ആ യുവാവിനെ പറ്റി പത്രങ്ങൾ എഴുതിയത് പകൽ മുഴുവനും അന്തർമുഖനാണ് ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇരുട്ടിനെ സ്നേഹിക്കുന്നവനാണ്. ആ ചെറുപ്പക്കാരൻ വെളിച്ചത്തിന്റെ ശത്രുവാണ്. രാത്രിയെ പുറത്തിറങ്ങാറുള്ളൂ. തിരുവനന്തപുരത്ത് നന്ദങ്കോട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് അടുത്തുള്ള തൊട്ടടുത്ത വീട്ടിലെ സംഭവമാ ഈ കൊലപാതകം നടന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാ മാലോകര് അറിഞ്ഞത്. രാത്രി ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത് സഹോദരങ്ങളെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഡാർക്ക് നിറത്തിലുള്ള ടീഷർട്ടുകൾ ധരിച്ചുകൊണ്ടാ. അതുപോലെ അവരുടെ മനസ്സും ഡാർക്കായി പോയി. ആ ചെറുപ്പക്കാരൻ ആരാധിക്കുന്നത് പിശാചിനെയാണ്. സാത്താൻ വർഷിപ്പ്, സാത്താൻ സേവ. പടച്ചോൻ കാക്കട്ടെ, അള്ളാഹുവിനെ ആരാധിച്ചാൽ അള്ളാഹു ആ പ്രകാശം നമുക്ക് നൽകും. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത് സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദ. സൂറത്തു മറിയമിൽ അല്ലാഹു പറയുകയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദ. അല്ലാഹു അവർക്ക് മവദ്ദത്ത് കൊടുക്കുന്നതാണ്, അല്ലാഹു അവർക്ക് മഹബത്ത് കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ മഹബത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഹദീസിൽ വരുന്നുണ്ട്, ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു ഭൂമിയിൽ ഒരാളെ സ്നേഹിച്ചാൽ, ഒരാണിനെയോ പെണ്ണിനെയോ സ്നേഹിച്ചാൽ, നാദാ ജിബ്രീൽ, അവൻ ജിബ്രീലിനെ വിളിക്കും. അലൈഹിസ്സലാം ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ അലൈഹിസ്സലാം, ഇന്നീ ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഞാൻ ഭൂമിയിൽ ഒരാളെ സ്നേഹിക്കുന്നു, നിങ്ങളും അവരെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീലും അവരെ സ്നേഹിക്കുന്നു. സുമ്മയുനാദി ഫീ അഹ്ലി സമാ, പിന്നീട് വാനലോകത്ത് വിളിയാളമുണ്ടാകും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അല്ലാഹു ഒരാളെ സ്നേഹിക്കുന്നു, നിങ്ങളെല്ലാവരും അവനെ സ്നേഹിക്കണമെന്ന് വാനലോകത്തുള്ള മലക്കുകളോട് വിളിക്കപ്പെടും, വിളിച്ചറിയിക്കപ്പെടും. നോക്കൂ, ആകാശത്തുള്ളവരെല്ലാം സ്നേഹിക്കുമ്പോൾ സുമ്മയുലഹുൽ കബൂലു ഫിൽ അർദ്, ആ മനുഷ്യന് അതാ ഭൂമിയിൽ സ്വീകാര്യത വന്നു ചേരുന്നു. എല്ലാവരും ഭൂമിയിലുള്ളവർ സ്നേഹിക്കുന്നത് ആകാശത്തുള്ളവരെല്ലാം സ്നേഹിക്കുമ്പോഴാ. അള്ളാഹുവിന്റെ മഹബത്ത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നോക്കൂ, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യനും എന്റെ അടുത്തേക്ക് അടുത്തിട്ടില്ല. വമാ തഖറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബു ഇലയ്യ, അല്ലാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടത് മിമ്മഫ്തറൽതു അലൈ, ഫസ്റ്റ് മീഡിയേറ്റർ ഫർള് ചെയ്യലാണ്. ഫർളായ കാര്യം എന്റെ ദാസൻ എനിക്ക് മുമ്പിൽ ചെയ്തുകൊണ്ടല്ലാതെ എന്റെ അടുത്തേക്ക് അടുക്കുകയില്ല. വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, എന്റെ അടിമ എന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കും സുന്നത്തുകളിലൂടെ. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവനെ സ്നേഹിക്കും.
നോക്കൂ, ഫർളുകളിലൂടെ സുന്നത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം മുഅ്മിനീങ്ങളെ. അങ്ങനെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. ഫൈദാ അഹബബ്തുഹു, അള്ളാഹു പറയുകയാണ്, ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബീ, അവൻ കേൾക്കുന്നത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബീ, അവൻ കാണുന്നത് ഞാനാകും. വയദഹു അല്ലദീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്നത് ഞാനാകും. വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വളരെ കാലം എന്നെ അലട്ടിയ ഒരു ഹദീസ, ഇതിൻ്റെ വ്യാഖ്യാനം എന്താ? ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം കാഫിയായ ഒരു ബയാൻ കിട്ടിയത്. എന്താ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം? ഞാനൊരാളെ സ്നേഹിച്ചാൽ അവൻ്റെ കണ്ണാകും, അവൻ്റെ ചെവിയാകും, അവൻ്റെ കൈയാകും, കാലാകും. എന്താണ് അതിൻ്റെ അർത്ഥം? സുഹൃത്തുക്കളെ, നമ്മളല്ല അത് വ്യാഖ്യാനിക്കേണ്ടത്. നോക്കൂ, പണ്ഡിതൻ വ്യാഖ്യാനിക്കുകയാണ്. കാല ഫഖ്റുദ്ദീനുർ റാസി ഫീ തഫ്സീറുൽ കബീർ, തഫ്സീറുൽ കബീറിൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി തങ്ങൾ വിവരിക്കുകയാണ്. അൽ അബ്ദു ഇദാ വലബ അല ത്വആത്ത്, ദാസൻ അല്ലെങ്കിൽ ദാസി ഫർളായ ഇബാദത്തുകളിലൂടെ മുന്നോട്ട് പോയാൽ ബലഗ ഇലൽ മഖാം, അല്ലാഹു പറഞ്ഞതുപോലെ ഇബാദത്തുകളും സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അവൻ ഒരു സ്ഥാനത്ത് എത്തും. അല്ലദീ യഖൂലുല്ലാ കുന്തു ലഹു സംഅൻ വബസറ, അല്ലാഹു പറഞ്ഞ ഞാൻ അവൻ്റെ ചെവിയാകും, അവൻ്റെ കാതാകും, അവൻ്റെ ശ്രവണപടമാകും എന്ന് പറഞ്ഞ ആ പൊസിഷനിൽ അവൻ എത്തും. ഫൈദാ സാറ നൂറു ജലാലില്ലാഹി സംഅൻ ലഹു, അല്ലാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ശ്രവണപടത്തിൽ ആയിക്കഴിഞ്ഞാൽ യസ്മഉൽ ഖരീബ വൽ ബഈദ്, അവൻ ദൂരത്തുള്ളതും അടുത്തുള്ളതും കേൾക്കും. വൈദാ സാറ ദാലിക്കൻ നൂറു, അല്ലാഹുവിൻ്റെ പ്രകാശം ബസറ ലഹു, അവൻ്റെ കണ്ണിന് ആയിക്കഴിഞ്ഞാൽ റഅൽ ഖരീബ വൽ ബഈദ്, അവൻ ദൂരത്തുള്ളതും കാണും അടുത്തുള്ളതും കാണും. സുഹൃത്തുക്കളെ, മനസ്സിലായില്ലേ? അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു തആല ഈ നൂറ് നമ്മുടെ ചെവിക്ക് തരും. നാം ദൂരത്തുള്ളത് കേൾക്കും, അടുത്തുള്ളതും കേൾക്കും. ഈ നൂറ് നമ്മുടെ കണ്ണിന് അള്ളാഹു തന്നാൽ ദൂരത്തുള്ളത് നമ്മൾ കാണും, അടുത്തുള്ളത് നമ്മൾ കാണും. എന്നിട്ട് സുഹൃത്തുക്കളെ, ഖലീഫ ഉമർ വെള്ളിയാഴ്ച ഖുതുബയുടെ ഇടയിൽ, അതാ മദീന പള്ളിയുടെ മെമ്പറിൽ നിന്നുകൊണ്ട് 3000 കിലോമീറ്റർ അപ്പുറത്തിൻ്റെ ഹാവന്ത് പോർക്കളത്തിൽ പടപൊരുതുന്ന ബഹുമാനപ്പെട്ട സാരിയാ റളിയല്ലാഹുവിനെ വിളിച്ച സംഭവം ഉദാഹരണമായി കൊടുക്കുകയാണ്. യാ സാരിയാ അൽ ജബൽ, അൽ ജബൽ നഹാവന്ത് പോർക്കളം, അതാ ഉമറുൽ ഫാറൂഖ് തങ്ങള് വെള്ളിയാഴ്ച മദീന പള്ളിയിലെ മെമ്പറിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, പർവ്വതം, പർവ്വതം. നോക്കൂ, ഈ ശബ്ദം സാരിയത്ത് കേൾക്കുന്നു. സാരിയ റളിയല്ലാഹുവിനു പർവ്വതത്തെ പിന്നിലാക്കിക്കൊണ്ട് യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ വിജയിച്ചു. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അള്ളാഹു പടച്ചവൻ അവനിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, സദാസമയവും അള്ളാഹുവിനെ ദിക്ര ചെയ്യണം. ഫദ്കുറൂനീ അദ്കുർകും വഷ്കുറൂലീ വലാ തക്ഫുറൂൻ, നിങ്ങളെന്നെ ഓർക്കണം. ഫദ്കുറൂനീ, നിങ്ങളെന്നെ സ്മരിക്കണം. അദ്കുർകും, ഞാൻ നിങ്ങളെയും സ്മരിക്കാം, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. വഷ്കുറൂലീ, നിങ്ങളെന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കല്ലേ. അള്ളാഹു പടച്ചവൻ അവന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, വെള്ളം അള്ളാഹുവിന്റെ അനുഗ്രഹമാ. കിണറുകളെല്ലാം വറ്റി വരണ്ടോ? തോടുകളെല്ലാം വറ്റി വരണ്ടോ? ഖുർആൻ ഒരു വെല്ലുവിളി തന്നെ നടത്തുകയാണ്. ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ്. അല്ലാഹു അതാ അവസാനം ചോദിക്കുന്നു. അല്ലാഹു അവസാനം ചോദിക്കുകയാ, കുൽ അറായിതും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യാതീകും ബിമാഇൻ മഈൻ,
നബിയെ പറയുക, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, നിങ്ങളുടെ ജലവിധാനം ഭൂമിയുടെ അകത്തേക്ക് വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക, നല്ല ഒഴുകുന്ന ശുദ്ധജല സരിത്ത് നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരും? ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ തബാറക്ക സൂറത്ത് ഓതി 30-ാമത്തെ ഈ ആയത്തിൽ എത്തിയാൽ പറയൽ സുന്നത്തുണ്ട്. നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആരാ നമുക്ക് വെള്ളം തരുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. നോക്കൂ, മഴ പ്രവാചകൻ വലിയ ഇഷ്ടമായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പറയും, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ. അല്ലാഹുവേ, ഈ മഴ ഞങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കി തരണമേ. അല്ലാഹു നമുക്ക് മഴ നൽകട്ടെ. എങ്ങനെ മഴ കിട്ടും? സുഹൃത്തുക്കളെ, എവിടെ നോക്കിയാലും ധിക്കാരമാണ്, എവിടെ നോക്കിയാലും അഹങ്കാരമാണ്. നോക്കൂ, നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത് കിബറല്ലേ? ആർക്കാണ് വിനയമുള്ളത്? ആർക്കാണ് മഹബത്തുള്ളത്? പരസ്പരം സഹകരണമുള്ളത് ആർക്കാ? വെള്ളം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് കേട്ടോ. മിച്ചമുണ്ടായിട്ടും ആ വെള്ളം തടഞ്ഞു വെച്ചാൽ മനഅഹുല്ലാഹു ഫളലഹു, അല്ലാഹു അവന്റെ സ്വർഗം തടഞ്ഞു വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോക്കൂ, മരണശേഷം പ്രതിഫലം കിട്ടുന്ന അമലാണ് വെള്ളം. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മീ മാത്തത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മ വഫാത്തായി പോയി, മരണശേഷം അവർക്ക് പ്രയോജനപ്പെടുന്നത് എന്താ? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അൽ മാ, വെള്ളമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു കുടിനീര് കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉള്ള വെള്ളം തടഞ്ഞു വെക്കല്ലേ. സാധു ഊന്നി പറഞ്ഞു, അത് തന്നെയാ വെള്ളത്തിന്റെ കാര്യം. ആര് വെള്ളം തരും നമുക്ക്? കേരള നിയമസഭയിലെ രമേശ് ചെന്നിത്തല സഖാവ് പിണറായി കിട്ട പറഞ്ഞു, പിണറായി ചെലവ് കുറഞ്ഞ രൂപത്തിൽ മഴ വർഷിപ്പിച്ചു തരണം. പിണറായിക്ക് മഴ പെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? പിണറായിക്ക് പറ്റുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമോ മഴ പെയ്യിപ്പിക്കാൻ? ഡൽഹിക്ക് പോയ കുഞ്ഞാപ്പയ്ക്ക് പറ്റുമോ? ഏ, നമ്മുടെ കുഞ്ഞാപ്പ ഡൽഹിയിലെത്തിയിരിക്കുക അല്ലേ. ആര് മഴ തരും? അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. നോക്കൂ, ഹദീസിൽ വരുന്നുണ്ട്, നിന്റെ മരണശേഷം കബറിൽ നിനക്ക് 7 സൽക്കർമ്മങ്ങൾ ഉപകാരപ്പെടും. അല്ലാഹു പടച്ചവൻ നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് അല്ലാഹു നൽകട്ടെ. നല്ല അന്ത്യം അല്ലാഹു നൽകട്ടെ. അല്ലാഹു നല്ല സമയത്ത് മുഅ്മിനായി വുളൂഓട് കൂടിയിരിക്കുമ്പോ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. സബാത്തുൻ, 7 കർമ്മങ്ങൾ, യജിരി അജുറുഹു ഫീ ഖബരി, നിന്റെ ഖബറിലേക്ക് ഒഴുകി വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതാ ഈ 7 എണ്ണം? നമ്മൾ സാധാരണ കേട്ടത് 3 എണ്ണമല്ലേ. 7 എണ്ണം ഏതൊക്കെയാ? 1, മൻ അല്ലമ ഇൽമാ, ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇൽമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം സന്താനത്തെ ആലിമാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൽമിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, മുതാല്ലിമിന്റെ ചെലവ് വഹിച്ചിട്ടുണ്ടെങ്കിൽ, മൻ അല്ലമ ഇൽമാ. രണ്ടാമത്തത് ഔ അജ്റാ നഹ്റാ, ആരെങ്കിലും ഒരു പുഴ കീറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കനാല് കീറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉംറയ്ക്ക് പോകുന്നവർ കാണുന്നില്ലേ ഒരു പഴയ ഒരു കനാല് അതിലെ ഒഴുകുന്നത്? നോക്കൂ, ഹാറൂൻ റഷീദിന്റെ ഭാര്യ സുബൈദ, അവരാണ് ഹാജിമാർക്ക് വെള്ളം കുടിക്കാൻ
ഹാജിമാർക്ക് വെള്ളം ഉപയോഗിക്കാൻ ഇറാഖിലെ ബഗ്ദാദിൽ നിന്നും മക്കത്തേക്ക് ഒരു തോട് കീറിക്കൊടുത്തത് സൗദി ഗവൺമെന്റ് അത് പുനരുദ്ധരിക്കുകയാണ്. ഖബറിലേക്ക് ഉപകാരപ്പെടുന്ന അമലാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ സഹായിക്കുന്നത്, പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത്, അതുപോലെ തന്നെ ജലം ഒഴുക്കി കൊടുക്കുന്നത്, ഒരു കിണർ കുഴിച്ചു കൊടുക്കുന്നത്, നാലാമത്തത് ഔ ബനാ മസ്ജിദ, ഒരു പള്ളി പണിതു കൊടുക്കുന്നത്, ഔ വർറസ മുസാഫ, ഒരു മുസാഫ് വഖഫാക്കി വെക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ആറാമത്തത് ഔ വറസ നഖല, ഒരു ഫലഭൂയിഷ്ടമായ ഈന്തപ്പന നട്ടുപിടിപ്പിക്കുന്നത്. ഏഴാമത്തത് ഔ തറക വലദൻ യസ്തഗ്ഫിറുല്ലാ, നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഒരു സന്താനത്തെ നീ ബാക്കി വെക്കുന്നത്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ ഹാഫിലിങ്ങളും ആലിമീങ്ങളുമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ധാരിമികളും വാഫികളും ഹുദബികളും ബാക്കബികളുമാക്കി തരട്ടെ. ഒരുപാട് മക്കളൊന്നുമില്ല ഈ സാധുവിന്, രണ്ടെണ്ണേ ഉള്ളൂ. അതുകൊണ്ടാ ഒരാളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിഫ്ളിന് വിട്ടത്. അൽഹംദുലില്ലാ, നിങ്ങൾ ദുആ ചെയ്യണം. 15 വയസ്സുള്ള സൽമാൻ 20 ജുസുവായി. ഞാൻ അവനോട് ചോദിച്ചു, നീ എപ്പോൾ കാമിലായ ഹാഫിളാവും? ഇൻഷാല്ലാ വാപ്പച്ചി, ഞാൻ അടുത്ത റമദാൻ, ഈ നോമ്പിലല്ല, അടുത്ത റമദാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, ഒരു മോനെ നിങ്ങൾ ആലിമും ഹാഫിളുമാക്കി എടുക്കണം. മൻ ഖറഅൽ ഖുർആൻ, ഞാൻ നീട്ടുന്നില്ല, ഈ ഹദീസ് കൂടി പറയട്ടെ, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, ഫസ്തൽഹറ, അതിനെ ബൈഹാർട്ടാക്കി വെച്ചാൽ, അതിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, ഫഹല്ല ഹലാലഹു വഹറമ ഹറാമഹു, ഖുർആൻ പറഞ്ഞ ഹലാൽ അനുസരിച്ച് ജീവിച്ചാൽ, ഖുർആൻ ബാൻ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തിയാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം കൊടുക്കും, അല്ലാഹു അവന് സ്വർഗം കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, നല്ലൊരു പണ്ഡിതനാവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സ്വർഗം നമുക്ക് പ്രാപ്യമാക്കി തരട്ടെ. വശഫഅഹു ഫീ അശ്റതിൻ മിൻ അഹ്ലി, സ്വന്തം കുടുംബത്തിലെ 10 പേർക്ക് അവൻ ഷഫാഅത്ത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലദീന വജബൂലഹുമുന്നാർ, ആ 10 പേരും നരകത്തിന് വാജിബായവരാണ്. നരകത്തിൽ പോകാൻ നിർബന്ധമായ 10 പേർക്ക് ഈ ഹാഫിൽ ഷഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസ് തുർമുദിയും അഹമ്മദും അലിയാര് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ. ചിലരൊക്കെ ചോദിക്കും, ഷമാസ് മുരവി, അങ്ങനെ 10 പേർക്ക് ഷഫാഅത്ത് ചെയ്യുമോ? ഹാഫിലിങ്ങൾ അത്ര വലിയ പവർ ഹാഫിലിങ്ങൾക്കുണ്ടോ? സുഹൃത്തുക്കളെ, ഹദീസ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നല്ലോ, വശഫഅഹു ഫീ അശ്റതിൻ മിൻ അഹ്ലി ബൈത്തി. അല്ലാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഉമ്മപെങ്ങന്മാരെ, അല്ലാഹുവിലേക്ക് അടുക്കണേ. എപ്പോഴും ദിക്ര കൊണ്ട് അടുക്കാം, ഖുർആൻ പാരായണം കൊണ്ട് അടുക്കാം, ഇബാദത്തുകൾ ഫർളും സുന്നത്തും കൊണ്ട് അടുക്കാം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിശയുടെ നിശബ്ദതയിൽ, നിഷീധിനിയുടെ മറവിൽ നിങ്ങൾ എഴുന്നേറ്റ് ഒരു 2.5 കൂടി നമസ്കരിക്കണേ. എനിക്കറിയാം, പാനൂരും പൊയിലൂരുമുള്ള ഉമ്മഭംഗന്മാർ തഹജ്ജുദ് കൂടി നമസ്കരിക്കുന്നുണ്ട്, ലുഹാ നമസ്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പ്രഭാഷകന്റെ ഫാനാണ്, ഞാൻ ഇപ്പോൾ ലുഹാ നമസ്കരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ പണ്ഡിതന്റെ പ്രഭാഷണത്തിൽ ലുഹാ നമസ്കാരത്തിന്റെ ഫലായിൽ പറയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിനിമാ പാട്ടും പാടി മൂളി നടന്ന ചെറുപ്പക്കാരൊക്കെ ഇന്ന് വാള് കേൾക്കാൻ തുടങ്ങി അല്ലേ. യൂട്യൂബിലും അതുപോലെ എവിടെയെല്ലാം പ്രഭാഷണമുണ്ടോ അവിടെയൊക്കെ നോക്കിപ്പോ പള്ളിയിൽ ജമാഅത്ത് സ്കാരത്തിന് യുവാക്കളാണ്. അള്ളാഹു നമ്മുടെ ന്യൂ ജൻ പടച്ചവൻ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മുടെ പുതിയ തലമുറയെ പടച്ചവൻ സ്വീകരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹദീസ് കണ്ടു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ വലൗ റകഅ,
നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണേ, ഒരു റക്അത്താണെങ്കിലും ശരി. അലൈക്കും ബിഖിയാമില്ലൈൽ വലൗ ഹലബശാത്, ആടിനെ കറക്കുന്ന നേരം കൊണ്ടെങ്കിലും നിങ്ങൾ രണ്ട് റക്അത്ത് നമസ്കരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരിമാരെ, റബ്ബിലേക്ക് അടുക്കണേ. അതാ ലോകം അവസാനം അടുത്തിരിക്കുകയാണ്. മുസ്ലിം ലോകം ഒരു നേതൃത്വത്തെ ആഗ്രഹിക്കുകയാണ്. ഇമാം മഹദിയുടെ വരവ് അടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മഹദിയു മിന്നാ അജിലൽ ജബ്ഹ അഖ്നൽ അംഫ്. ഇമാം മഹദി എന്നിൽപ്പെട്ടവനാണ്, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, നെറ്റിത്തടം വീതി കൂടിയവനാണ്, മൂക്ക് വളഞ്ഞു കൂർത്തവനാണ്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, ഇമാം മഹദി ജനിച്ചപ്പോൾ തന്നെ ഉത്തരവാദിത്വ ബോധത്തോടെയല്ല ജനിക്കുന്നത്, ഒരു രാത്രിയിലാണ് അള്ളാഹു ഇസ്ലാഹ് ചെയ്തെടുക്കുന്നത്. അൽ മഹദിയു മിന്നാ, ഇമാം മഹദി അഹ്ലു ബൈത്തിൽ പെട്ടവനാണ്. യുസ്ലിഹുല്ലാഹു ഫീ ലൈലാ, ഒറ്റ രാത്രിയിൽ അള്ളാഹു പക്വമതിയാക്കിയെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം മഹദി, നമ്മുടെ ഉസ്താദന്മാർ പറയുന്നു, അധികം കാലമൊന്നുമില്ല ഇമാം മഹദി വരാൻ. എത്ര വർഷമുണ്ടാവും? എത്ര വർഷമുണ്ടാവും? ഇമാം മഹദിയുടെ വരവ് അധികം കാലമൊന്നുമില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 50 കൊല്ലത്തിൽ കൂടുതൽ നിലനിൽക്കുകയില്ല. ഇപ്പോൾ ജൂതരാഷ്ട്രം 50 കൊല്ലമായി. അതുകൊണ്ട് തന്നെ ഇമാം മഹദി ജനിച്ചിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സുഹൃത്തുക്കളെ, ഇമാം മഹദിയെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പേടിയാവുന്നുണ്ടോ? പേടിയാകുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഇമാം മഹദി ഒരു ഹദീസിൽ വരുന്നുണ്ട്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം വ ഇമാമുക്കും മിൻകും. ഇമാം മഹദി നിങ്ങളിൽ ഉണ്ടായിരിക്കെ ഈസാ നബി ഇറങ്ങി വരുന്ന കാലഘട്ടം എത്ര പാസുരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം മഹദി ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ദജ്ജാൽ വരുന്നതും ഈസാ നബി അലൈഹിസ്സലാം വരുന്നതും. ആ കാലഘട്ടം ഏതാണ്ട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, നാം നമ്മുടെ സമയം കളയുന്ന വിഡ്ഢിപ്പെട്ടിയില്ലേ സീരിയൽ, അതൊക്കെ മാറ്റിവെക്കുക, അതൊക്കെ മാറ്റിവെക്കുക. സുഹൃത്തുക്കളെ, ഈയിടെ ഒരു താത്ത പറയുകയാ, നമുക്ക് സീരിയൽ കാണിച്ചു തന്ന സുരഭിച്ചേച്ചിക്കാ പോലും ഏറ്റവും വലിയ അവാർഡ് കിട്ടിയതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ നമ്മളെക്കാളൊക്കെ എത്രയോ ഭൗതികമായി നമ്മുടെ സ്ത്രീകൾ മുന്നേറിക്കഴിഞ്ഞു. അതുകൊണ്ട് യാതൊരു ഗുണവും നമുക്കില്ല. നമുക്ക് ആത്മീയമായിട്ട് മുന്നേറണം. ആത്മീയമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഒരു രണ്ട് ഹദീസ് കൂടി പറയാം സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ, നമ്മുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ, പട്ടിണി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ ചൊല്ലുന്നതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്, പക്ഷേ അതിൻ്റെ മഹത്വം രണ്ട് ഹദീസിൽ വരുന്നുണ്ട്. മൻ അബ്താ അലൈഹി റിസ്ഖു ഫൽയുക്സിർ ഖൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റിസ്ക് വരാൻ താമസിച്ചാൽ അവൻ ചൊല്ലട്ടെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹൗക്കലത്ത് എന്ന ദിക്ർ ചൊല്ലിയാൽ റിസ്ക് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ വരാൻ താമസിച്ചാൽ ഇത് ചൊല്ലുക. ഇനി ഉള്ള നിയമത്ത് ബാക്കിയാവാനും ഈ ദിക്ര ചൊല്ലുക. മൻ അൻഅമല്ലാഹു അലൈഹി നിഅമ ഫഅറാദ ബഖാഅഹാ, ആർക്കെങ്കിലും അള്ളാഹു ഒരു നിഅമത്ത് ചെയ്താൽ അത് നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ലാ ഹൗല വർദ്ധിപ്പിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ലാ ഹൗല എന്ന ദിക്ര വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, സമയം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ നിറഞ്ഞ സദസ്സിൽ അഭിമാനത്തോടുകൂടി ഞാൻ ഉയർത്തിക്കാണിക്കട്ടെ, നോക്കൂ, ഒരു ഉമ്മ തന്ന മഹത്തായ ഒരു ആഭരണമാണിത്. തഖബ്ബലല്ലാഹ്.
അള്ളാഹു കബൂലാക്കട്ടെ. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി അതാ ആറ് പവൻ സംഭാവന ചെയ്യുകയാണ്. അള്ളാഹുവേ, പടച്ചവനെ കണ്ണു കുളിർക്കുന്നു, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഉപ്പാടെയും ഉമ്മാടെയും കബറ് നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ. ബർസഖി ജീവിതം പ്രഭാപൂരിതമാക്കി കൊടുക്കണേ അല്ലാ. ഹദീസിൽ വരുന്നുണ്ട്, ഇന്ന സദഖത്ത, മനുഷ്യൻ ചെയ്യുന്ന സദഖ, തംനഉ മിതതസൂ, ദുർമരണത്തെ പ്രതിരോധിക്കും. ദുർമരണം, ആക്സിഡന്റ്, ആത്മഹത്യ തുടങ്ങിയവയിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കും സദഖയുടെ ബർക്കത്ത് കൊണ്ട്. എന്റെ പ്രിയമുള്ള ഉമ്മപങ്ങന്മാരെ, ഈ സദസ്സിലേക്ക് നിങ്ങൾ സദഖ ചെയ്യണേ. നോക്കൂ, 60 മുത്തഅല്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമു പഠിക്കുന്നു. 5 ഈ സ്ഥാപനം അൽഹംദുലില്ലാ ചെറിയ രൂപത്തിൽ നാം തുടങ്ങി. അതിൻ്റെ ഓരോ മുന്നോട്ടുള്ള കാൽവെപ്പും വലിയ പ്രതീക്ഷയിലാണ് ഈ ഉമ്മത്തിൻ്റെ സഹായം. അള്ളാഹു പടച്ചവനെ ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പ്രവാസികളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മപങ്ങന്മാരെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. കണ്ണിന് കുളിർമയുള്ള മക്കളായി അള്ളാഹു പടച്ചവൻ സ്വലാഹിയത്തിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ നിറഞ്ഞ സദസ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ അൽഹംദുലില്ലാ, പിന്നെ ആരോ സാർ സ്വാഗതം ചെയ്ത, അൽഹംദുലില്ലാ ഒരു വള. അതുപോലെ അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കട്ടെ, അവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വള തന്നവരുണ്ട്, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർണവള, സംസാരശേഷിയില്ലാത്ത സഹോദരിക്ക് ദുആ ചെയ്യാൻ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ, അതുപോലെ മകന് വിസ എളുപ്പമാകാൻ വേണ്ടി ഒരു വലിയ വള സംഭാവന ചെയ്തിട്ടുണ്ട്. തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്. സംസാരശേഷിയില്ലാത്ത മകന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോതിരം തന്നിട്ടുണ്ട്. അതുപോലെ സംസാരിക്കാൻ കഴിയാത്ത ഹംന ഫാത്തിമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോതിരം തന്നിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2 കമ്മൽ തന്നിട്ടുണ്ട്. പേര് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ 2 മോതിരവും 2100 രൂപയും. തഖബ്ബലല്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അസുഖം മാറാൻ വേണ്ടി, പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി ഒരു മോതിരം, ഭർത്താവിൻ്റെ രോഗശമനത്തിനും മക്കൾക്ക് ഹിദായത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോതിരം. തഖബ്ബലല്ലാഹു മിന്ന വമിൻഹും അജ്മഈൻ. പേര് പറയാത്ത ഒരു സ്ത്രീ, ഗൾഫിലേക്ക് പോകുന്ന മകൻ്റെ നല്ല ജോബ്, നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹും പടച്ചവൻ ആ യുവാവിന് നല്ല ജോലി പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ അവരുടെ യാത്രയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ സദസ്സിലേക്ക് സ്വർണാഭരണങ്ങൾ നൽകിയ ഉമ്മമാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നീ സംസാര ഭാഷ പഠിപ്പിക്കണേ അല്ലാ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ പഠിച്ചു, മനുഷ്യന് ഭാഷയും പഠിപ്പിച്ചു. അള്ളാഹുവേ ആ ആൺകുട്ടിക്കും ആ പെൺകുട്ടിക്കും സംസാര ശേഷി നീ നൽകണേ അല്ലാ. അള്ളാഹുവേ ബിസിനസ്സിൽ ഉയർച്ച നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബർക്കാത്തുകൾ നൽകണേ അല്ലാ. ഹാസിദിൻ്റെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാ. അള്ളാഹുവേ സാഹിറിൻ്റെ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ഇപ്പൊ തന്നവർ വളരെ കുറച്ച, അതിനേക്കാൾ തരാത്തവരായി സദസ്സിലിരിക്കുന്നത്. ഇനി ആരാ? ഇൻഷാല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ വളണ്ടിയേഴ്സ് ഉണ്ടോ? ഉണ്ടോ? ആ വളണ്ടിയേഴ്സൊക്കെ ഒന്ന് പോ. ആ നമ്മുടെ പെൺകുട്ടികൾ ഒന്ന് കറങ്ങി നോക്ക്. നാളെ ഇതൊക്കെ ബാക്കിയുള്ളൂ, ഒന്നും കൊണ്ടുപോവില്ല. ആ ഒന്നും കൊണ്ടുപോവില്ല. ഉമ്മപ്പങ്ങന്മാർ നൽകൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. നമ്മുടെ ഈ സ്ഥാപനം വളർന്ന് വലുതാകട്ടെ. ഇപ്പം ബിൽഡിംഗ് എത്ര നിലയായി? 3 നില. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാ. ഇനി ആരാ മോതിരം തരുന്നത്, വള നൽകുന്നത്?
അള്ളാഹു ജാരിയായ സദഖയായി പടച്ചോ നമ്മുടെ ദാനധർമ്മങ്ങൾ കബൂലാക്കി തറട്ടെ. അൽഹംദുലില്ല, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു സദഖ പുരുഷന്മാർ തരി, ബർക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്. ഒരു 10,001 രൂപ ആര് തരും? ഒരു 10,001 രൂപ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അള്ളാഹു കബൂലാക്കട്ടെ. ആരാ തരിക? ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ല, കൂലു തക്ബീർ, കൂലു തക്ബീർ. അല്ലാഹുവെ പടച്ചവനെ അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എന്താ അവനെ പേരെന്താ? പേരെന്ന് ചോദിച്ച് പേര് പറയണ്ടേ? അല്ലാഹുവെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഉദാര മനസ്കൻ, അതാ 10,001 രൂപ ദാറുസലാം ദാവാ കോളേജിന് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന നൽകുന്നു. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പെൺകുഞ്ഞുങ്ങൾക്ക് നീ അനുയോജ്യരായ വരന്മാരെ ലഭ്യമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ആൺകുട്ടികൾക്ക് നല്ല ജോലി നൽകണേ അല്ലാ. പടച്ചവനെ റിസ്ക്കിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആക്കിബത്ത് ഹുസ്നുൽ ഖാത്തിമത്താക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവിൻ നിറഞ്ഞ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ സദഖ അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ആരാ ഇൻഷാ അല്ലാ? സുഹൃത്തുക്കളെ, 2-3 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനം വളർന്ന് പരിലസിക്കും. അത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി, നാടിന്റെ രോമാഞ്ചമാണ് ഈ സ്ഥാപനം. ഇനി ആരാ? ഒരു 10,001 രൂപ. അൽഹംദുലില്ലാ, കൂലോ തക്ബീർ. ഒരു മധ്യവയസ്കൻ, പേര് പറയാവോ? ഇൻഷാ അല്ലാ പറഞ്ഞു. പേരെന്ന് ചോദിച്ച മോനെ? ദൈവാവ് മോനെ, അങ്ങോട്ട് പോ. ദേ അവിടെ ആ ബാക്കില് മൈക്കൊന്നും ഇല്ല അല്ലേ? ആ ഇന്ന് തീരും നമ്മുടെ പരിപാടി അല്ലേ? ആ വളണ്ടിയേഴ്സൊക്കെ ഒന്ന് സദസ്സിലേക്ക് വാ. ആ എന്താ? അതെ അതെ, അവരുടെ പേരെന്ന് പറ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒരു അരമണിക്കൂറും കൂടെ വാള് പറഞ്ഞാലോ റാഹത്ത് അല്ലേ? മാഷാ അല്ലാ. ഒരു സ്വർണമോതിരം കൂടി വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്താ മോനെ പേര്? അവരുടെ പേര് പറ. പേര്? ഇതെന്താ പേര് ചോദിച്ചിട്ട് പറയാത്ത? അബ്ദുൽ അസീസ്. തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്. ഇനി ആരാ? അല്ലാഹുവേ പടച്ചവനെ, നീ ഉദാത്തമായി ആ ചെറുപ്പക്കാരിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. അവരുടെ സഹധർമ്മിണിക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. മക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ബിസിനസ്സിൽ വളർച്ചയും ഉയർച്ചയും നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹു അബ്ദുൽ അസീസ് എന്ന സഹോദരന്റെ 10,001 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. ആ സ്വർണമോതിരം തന്ന സഹോദരിക്ക് അല്ലാഹുവേ പടച്ചവനെ, തഖബ്ബൽ മിൻഹാ യാ റബ്ബൽ ആലമീൻ. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു മോതിരം ഉപ്പാപ്പാന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ. ഉപ്പാപ്പാക്കിന് ഓർമ്മശക്തി കിട്ടുവോ? ഉപ്പാപ്പയല്ലേ മെമ്മറിയൊക്കെ, എല്ലാവരുടെയും മെമ്മറി എങ്ങനെയാ? അല്ലാഹു പടച്ചവൻ ആ പിതാമഹന് നല്ല ഓർമ്മ, നല്ല മെമ്മറി അല്ലാഹു കൊടുക്കട്ടെ, നല്ല മെമ്മറി അല്ലാഹു കൊടുക്കട്ടെ. ഏതായാലും പേത്തിയുടെ ആഗ്രഹമല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പേത്തി എന്ന് പറയും അല്ലേ? നോക്കൂ, നമുക്കൊരു സന്തോഷ വാർത്ത, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ, ഇന്നഹും ഫിതിയ, അവർ യുവാക്കളാണ്. നോക്കൂ, 1,001 യാക്ക് സിമന്റ്. അൽഹംദുലില്ലാ, ഒരു പറ്റം യുവാക്കൾ അല്ലേ? സെന്റർ പൊയിലൂരിലുള്ള 100 ആ പൂജ്യത്തിന് ഒരു വിലയും ഇല്ലേ? 3 പൂജ്യം എഴുതിയിരിക്കുന്നത് അല്ല. 3 പൂജ്യം ആണെങ്കിൽ 1,000 ചാക്കല്ലേ വരുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞ 10,000 ചാക്ക് എന്നാ അല്ലേ? അത് വേണ്ട, അത് 1,000 ചാക്ക് ആയിക്കോട്ടെ. അങ്ങനെ പൂജ്യമൊന്നും ഇനി വെട്ടിത്തിരുത്താൻ പറ്റൂല. നോക്ക് എത്ര പൂജ്യം എഴുതിയിട്ടുണ്ടോ നമുക്ക്. ശരി ആയിക്കോട്ടെ, 101 അല്ലേ? അല്ലേ? ഓ, ഞാനും മലയമ്മയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു 1,000 ചാക്കെന്ന് പറഞ്ഞപ്പോൾ. അല്ലാഹു കബൂലാക്കട്ടെ. 101 യാക്ക് സിമന്റ്. കൂലോ തക്ബീർ. ഇനി തിരുത്തി പറയണോ? ഇനി 101 തന്നെയാണോ?
അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ ആ പെൺകുഞ്ഞിന്റെ മോതിരം കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ പിതാമഹന് നല്ല ഓർമ്മ നീ നൽകണേ അല്ലാ. അള്ളാഹുവേ ഒരുപറ്റം യുവാക്കൾ സെന്റർ പൊയിലൂറിനുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ 101 പാക്കറ്റ് സിമന്റ് സംഭാവന ചെയ്യുകയാണ്. ഒരാളാണ് അള്ളാഹുവേ. തക്കബ്ബൽ അല്ലാഹു മിൻഹു, പടച്ചവനെ നിയമ അദ്ദേഹത്തിൽ നിന്ന് ഉദാത്തമായി സ്വീകരിക്കണേ അല്ലാ, ഉദാത്തമായി സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ യുവാവാണ് ആ യുവാവിൻ്റെ ഭാര്യ, മക്കൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. തൊഴിലിൽ ബിസിനസ്സിൽ ഉയർച്ച നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ നല്ലൊരു വീട് ആ യുവാവിന് നീ ലഭ്യമാക്കണേ അല്ലാ. ഇനി ആരാ? ഒരു 10,001 രൂപ. അൽഹംദുലില്ലാ, വേഗം പറ. നമ്മുടെ മജ്ലിസ് ഉന്നൂറിന് നേതൃത്വം കൊടുക്കാൻ അല്ലേ ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ. ഉസ്താദ് വന്ന് കാത്തിരിക്കുകയാണ്. ഉമർ ഉസ്താദ് ഉണ്ട്, പിന്നാരാ? എ വി ഉസ്താദ് ഉണ്ട്. എ വി ഉസ്താദ് നമ്മുടെ നന്ദിയിലെ ഉസ്താദ്. ആ ഇനി ആരാ? വേഗം പറയും. സഹോദരിമാർ ഒരു 10,001. ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലാ, ഇൻഷാല്ലാ പറയാം. ആ അൽഹംദുലില്ലാ, ഒരു 6,666 രൂപ. ഒരു സഹോദരി പറ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരു 6,666 രൂപ പറ. ആരാ പറയുന്നത്? ഞാനിപ്പോൾ ഉസ്താദിനെ വിളിക്കും ഈ സദസ്സിലേക്ക്. സമയമായി, നമുക്കൊരുപാട് നീട്ടാൻ പറ്റൂല. 10 മണിക്കപ്പുറം നമുക്ക് അനുവാദമില്ല അല്ലേ. ഇൻഷാല്ലാ ഒരു 6,666 രൂപ. ആരാ തരിക? നോക്കാം, നമുക്ക് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ നോക്കാം. ആരാ തരിക? ഒരു സലാത്തു ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. ആരാ? ഇൻഷാല്ലാ ദുആ ചെയ്യാം അല്ലേ. അൽഹംദുലില്ലാ, സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ആ സഹോദരിക്ക് അള്ളാഹു, ആ ഉമ്മപെങ്ങന്മാർക്ക് അള്ളാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അതെ അതെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഹ്രസ്വമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ജീവിതത്തോട് യാത്ര പറയും. ഒരു സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദും എ വി ഉസ്താദും ഒക്കെ ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഒഴിവാകാം. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ, നമ്മുടെ ബിസിനസ്സിന് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഈ സ്ഥാപനം ഒരു പറ്റം സഹോദരന്മാരുടെ കലവറയില്ലാത്ത പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ പ്രവാസി സമൂഹം, അതുപോലെ നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ, അള്ളാഹു യുവാക്കൾ അവരുടെ എല്ലാം നിയത്ത് പടച്ചവൻ സാധിപ്പിക്കുമാറാവട്ടെ. വീണ്ടും ഒരു മോതിരം വന്നിട്ടുണ്ട്, സന്തോഷ വാർത്ത. തഖബ്ബലല്ലാ കൂലു തക്ബീർ, അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുനിയാവിന് വലിയ പരിഗണനയൊന്നും കൊടുക്കണ്ട. ഒരു സംഭവം ഇൻഷാല്ലാ പറഞ്ഞു തരാം. ആ മഹാനായ, ഇത് വേറെയാണോ? ഇത് വേറെയാണല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. ഇതിൻ്റെ പേര് ഇത് രണ്ട് കമ്മലും കൂടെ വന്നിട്ടുണ്ട്. തഖബ്ബലല്ലാ, നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, കൊടുത്ത് കൂലി വാങ്ങ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഊരുമ പേടിയാ, ഊരുമ പേടിയാ തീർന്നു പോകുന്ന, ഒരിക്കലും തീരൂല്ല. അശ്ശൈത്താനു യഈദുക്കുമുൽ ഫഖർ, പിശാചാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയപ്പെടുത്തുന്നത്. പിശാജ് ദാരിദ്ര്യം ഭയപ്പെടുത്തും. ഊരാൻ പോകുമ്പോൾ പിശാജ് പറയും ഊരണ്ടാന്ന് പറയും. മാ നഖസം ആലുംരിഇൻ മിൻ സദഖ, ആരുടെയെങ്കിലും സമ്പത്ത് സദഖ കൊണ്ട് ചുരുങ്ങിയിട്ടില്ല, ചുരുങ്ങിയിട്ടില്ല. അള്ളാഹുവേ ഈ വർഷം ഊരിയ സഹോദരിക്ക് ഉമ്മക്ക് നീ അടുത്ത കൊല്ലം ഇരട്ടി തിരിച്ചു നൽകണേ അല്ലാ. നാളെ ആഖിറത്തിലും ഖബറിലും നൽകണേ അല്ലാ. സ്വർണമോതിരം നൽകിയ, കമ്മല് നൽകിയവർക്ക് അവരുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എനിക്കറിയാം പൊയിലൂരിലെ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ തരാതിരിക്കില്ല. ഒരുമ്മ 6,666 രൂപ. കുലു തക്ബീർ.
ഞാൻ വൈലൂരിൽ ആദ്യം വരികയാണെങ്കിലും ഇവിടെ വന്ന് പ്രസംഗിച്ച പല പണ്ഡിതന്മാരും ഖലീൽ ഹുദവി, സിറാജ് ദീൻ മൗലവിയൊക്കെ അവരുടെയൊക്കെ വലിയ ഫ്ലക്സും ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഷമ്മാസ് ഉസ്താദിൻ്റെ ഒരു ഫോട്ടോ പോലും അവിടെ നിന്നും കാണുന്നില്ല. ഈ സാധനം ഇന്ന് വന്ന് പ്രസംഗിച്ച് കൊള്ളാമെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം ഒരു ഫോട്ടോ ഒക്കെ വെക്കാം അല്ലേ. അതെന്തോ ആയിക്കോട്ടപ്പാ, നിങ്ങൾ ഫോട്ടോ വെച്ചാലും വെച്ചില്ലെങ്കിലും ഒരു കെറുവും ദേഷ്യവും എനിക്കില്ല കേട്ടോ. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ വന്നപ്പോൾ രണ്ട് ഒസാമാതിരെ കണ്ടപ്പോൾ മനസ്സ് കുളിർത്തു ഒന്ന് അൻവർ ഹുദവി ഒന്ന് മലയമ്മ. അൽഹംദുലില്ലാ മലയമ്മ ഉസ്താദ് എനിക്ക് തോന്നുന്നു ബാക്കവിയായ അന്ന് മുതൽ കണ്ണൂർ ജില്ലയിലുണ്ട് അല്ലേ. അല്ലേ ഇവിടെ വന്നപ്പോൾ ചെറുപ്പക്കാരനായിട്ടാണ് വന്നത്, ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ്, 35-40 വയസ്സേ ഉള്ളൂ. പക്ഷേ ലേശം മൈലാഞ്ചിയെ കിട്ടാൻ തുടങ്ങി. അള്ളാഹു ആ യൗവനം പടച്ചോ നിലനിർത്തി കൊടുക്കട്ടെ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹുവേ 6,666 രൂപ ഓഫർ ചെയ്ത ഉമ്മയ്ക്ക് നല്ല കൂലി നൽകണേ അല്ലാ, നല്ല കൂലി നൽകണേ അല്ലാ. സ്വർണത്തിന്റെ കമ്മല് തന്നവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. അഗദാരിൽ സൂക്ഷിച്ച മുറാദ് ഹാസിലാക്കണേ അല്ലാ. സ്വർണമോതിരം തന്നവർക്ക് നല്ല കൂലി നൽകണേ അല്ലാ. വേഗം ആ സംഭവം പറയാം, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി ഒരു സംഭവം ഇൻഷാല്ലാ പറയാം. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, മഹാനവറുകളെ ഞാനും അങ്ങയെ പിൻപറ്റട്ടെ. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ഈസാ നബിയോട്, ഞാനും അങ്ങയുടെ കൂട്ടത്തിൽ ഫോളോ ചെയ്യട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. ഈസാ നബി പറഞ്ഞു, വന്നാലും അവരിരുവരും നടന്ന് മുന്നോട്ട് പോകുമ്പോൾ യാത്രാക്ഷീണം കൊണ്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. ഒരു പുഴയുടെ തീരം തെരഞ്ഞെടുത്തു. ഈസാ നബിയുടെ കയ്യിലുള്ള ഭക്ഷണ പൊതി തുറന്ന് ഈസാ നബി പുഴയിലേക്ക് ഇറങ്ങി അംഗസ്നാനം ചെയ്തു. കാലും കൈയും മുഖവും ഒക്കെ കഴുകി കയറി വന്നു. ആ ഭക്ഷണ പൊതിയിൽ 3 പത്തിരിയുണ്ടായിരുന്നു. ഈസാ നബി വന്ന് പൊതി തുറന്നു നോക്കുമ്പോൾ ഒരു പത്തിരി കാണുന്നില്ല, 2 പത്തിരിയെ കാണുന്നുള്ളൂ. ഈസാ നബി കൂട്ടുകാരനോട് ചോദിച്ചു, എവിടെ പോയി ഒരു പത്തിരി? കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കറിയില്ല. അവര് മുന്നോട്ട് പോയി. ഈസാ നബി അലൈഹിസ്സലാം ഒരു മാനിനെയും 2 കുട്ടികളെയും കാണുകയാണ്. ഒരു കുഞ്ഞിനെ വിളിച്ചു, ആ കുഞ്ഞ് ഈസാ നബിയുടെ മുന്നിൽ വന്നു. ഈസാ നബി ആ മാനിനെ അറുത്തു. ബഹുമാനപ്പെട്ട ചെറുമോത്ത് ഉസ്താദ് സദസ്സിലേക്ക് വരികയാണ്. കൂലു തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സെന്റർ പൊയിലൂർ 25,000 രൂപ സദഖ ചെയ്യുകയാണ് കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടി. ഉപ്പാക്കും ഉമ്മാക്കും എന്നെ എഴുതിയിട്ടുള്ളൂ. മാതാ ഹയാത്തിലുണ്ടോ? മമാത്തിലാണ്. വാപ്പാക്കും ഉമ്മാക്കും ഇത്ര എഴുതിയിട്ടുള്ളൂ. ആ എബനാത്ത് എംറൽ കൈസി ഇന്ന അബാക്കുമ്മ അല്ലേ. അള്ളാഹുവേ പടച്ചവനെ ബർക്കത്ത് നൽകണേ അല്ലാ, കച്ചവടത്തിൽ ഉയർച്ച നൽകണേ അല്ലാ. അള്ളാഹുവേ 25,000 രൂപ സദഖ ചെയ്ത ആ വ്യക്തിക്ക് നീ അവരുടെ പ്രസ്ഥാനത്തെ വളർത്തണേ അല്ലാ. ഒരു സ്വർണത്തിന്റെ വള ഈ സദസ്സിലേക്ക് വന്നിരിക്കുന്നു. അള്ളാഹുവേ എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ പ്രത്യേകം ദുആ ചെയ്യണം. കാതില 2 എണ്ണം അല്ലേ ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻഹും, അല്ലാഹുവേ നമ്മുടെയും അവരുടെയും സദഖ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ 2 മാൻകുട്ടിയും ഒരു മാനും പച്ച പുല്ലു തിന്നുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഒരു മാൻകുഞ്ഞിനെ വിളിച്ചു, അതിനെ അറുത്തു. സുഹൃത്തുക്കളെ ഭക്ഷണമായി, ഭക്ഷണമൊക്കെ കഴിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ആ മാൻകുഞ്ഞിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പോവുക റബ്ബിൻ്റെ അനുമതിയോടുകൂടി. ആ മാൻകുഞ്ഞ് എഴുന്നേറ്റ് പോവുക ആ തള്ളയുടെ അടുത്തേക്ക്. എന്നിട്ട് ഈസാ നബി കൂട്ടുകാരനോട് ചോദിച്ചു, ബില്ലദി അറാക ഹാദിഹിൽ മുഅ്ജിസ, ഈ മുഅ്ജിസത്ത് നിനക്ക് കാണിച്ചു തന്ന അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ആരാ പത്തിരി എടുത്തത്? കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കറിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ 2 പേരും മുന്നോട്ട് പോവുകയാണ്. ക്ലൈമാക്സ് വന്നിട്ടില്ല, ആകട്ടെ. മുന്നോട്ട് പോയി ഒരു മൺകൂന, ഈസാ നബി അവിടെ കുത്തിയിരുന്നു. ആ മൺകൂനയോട് പറഞ്ഞു, കുൻ ദഹബൻ ബി ഇദ്നില്ല, നീ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സ്വർണമാകാൻ പറഞ്ഞു. അത് സ്വർണമായി. കൂട്ടുകാരൻ്റെ കണ്ണ് തിളങ്ങാൻ തുടങ്ങി. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം കൂട്ടുകാരനോട് പറഞ്ഞു, അത് 3 ഖസിം സലാസ, 3 വീതിക്കാൻ പറഞ്ഞു.
അതിനെ മൂന്നായിട്ട് വീതിച്ചു. ഒന്നെനിക്ക്, ഒന്ന് നിനക്ക്. ഒന്നാർക്ക? ഒന്നാർക്ക? ആറുസലാമിലെ പിള്ളേർക്കോ? അല്ല, പത്തിരി എടുത്ത ആൾക്ക്. അപ്പോ ഇയാള് പറഞ്ഞു, ഞാനാ പത്തിരി എടുത്തത് എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ പറയുന്നില്ല. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം പൊയിലൂരിൽ വരുമ്പോൾ ആ സംഭവത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ഇൻഷാല്ലാ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട സാദാത്തുക്കളും അതുപോലെ ആരിഫ്യങ്ങളും സദസ്സിലിരിക്കുമ്പോൾ ഞാൻ ഇനി വാത് പറഞ്ഞാൽ അത് അധിക പ്രസംഗമായി മാറും. അള്ളാഹു പടച്ചവൻ ഈ വണ്ണമായ സദസ്സ്, സത്യം പറഞ്ഞാൽ വടക്കേ പൊയിലൂരിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രയും വലിയ സദസ്സൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം കേട്ടോ, വല്ലാഹി ഞാൻ ഇത്രയും വലിയ സദസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അള്ളാഹു നല്ലൊരു സദസ് നമുക്ക് നൽകി. അള്ളാഹു ഇന്ന് നാം ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ പടച്ചവൻ സ്വീകരിക്കട്ടെ. ഒരു വള ഇപ്പം വന്നിരിക്കുകയാണ്, ഗൾഫിൽ പോകുന്ന മകന് ജോബിൽ ബർക്കത്തുണ്ടാകാൻ. അള്ളാഹുവേ നമ്മുടെ പൊന്നുമക്കൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. അള്ളാഹുവെ മദ്യപിക്കാത്ത, കഞ്ചാവിന് അടിക്കാവാത്ത ഉപ്പയെയും ഉമ്മയെയും ശുശ്രൂഷിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. മാതാപിതാക്കളെ സൽക്കരിക്കുന്ന, മാതാപിതാക്കളെ സേവനം കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ്റെ സഫറിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഗൾഫിലെത്തിയാൽ നല്ല ജോലി അദ്ദേഹത്തെ തേടി വരുന്ന അവസ്ഥ മാഹൗല നീ വരുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ മക്കളും സാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാനും ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്, അതിപ്പോൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു 20 വയസ്സിനപ്പുറമുള്ളവരെ ഒരു പക്ഷേ എൻ്റെ ഭാര്യ പഠിപ്പിച്ചിട്ടുണ്ടാവും. പാനൂര് നജാത്തുൽ അല്ലേ, ആ സ്ഥാപനത്തിൽ എൻ്റെ കുടുംബം കല്യാണം കഴിക്കുന്ന സമയത്ത് ടീച്ചറായിരുന്നു. നിങ്ങൾക്കറിയാതിരിക്കും അന്നത്തെ യുവാക്കൾ സക്കീന ടീച്ചർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സൂപ്പി മാഷ്, സൂപ്പി MLA, മുൻ MLA, അവരൊക്കെ പഴയ സുഹൃത്തുക്കൾ. അള്ളാഹു അവരുടെ കാഹറും വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഉപ്പാക്ക് ഉമ്മാക്കൊന്നും എഴുതിയിട്ടുള്ളൂ. 25,000 രൂപ നമ്മുടെ ഈ സദസ്സിൽ, ഞാൻ ചോദിച്ചത് 10,001, 25,000 രൂപയാണ് ആ ചെറുപ്പക്കാരൻ നൽകിയത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ, തിജാറത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് അല്ലാഹുവെ മാതാവിന് ആഫിയത്ത് നൽകണേ അല്ലാ, തൂലുൽ ഉംറ് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, ഉപ്പാട ആഹ്റം വെളിച്ചമാക്കണേ അല്ലാ, ആഹ്റം പ്രഭാപൂരിതമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ആ യുവാവിൻ്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ലാസ്റ്റ് ഒരു മോതിരം കൂടി വന്നിരിക്കുക. ഉമ്മാടെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയും ദീർഘായുസ്സിനും അൽഹംദുലില്ലാ എൻ്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴ, ഈരാറ്റുപേട്ടയിൽ നല്ല മഴ. അള്ളാഹു നമുക്കും നല്ല മഴ നൽകട്ടെ. മഴ കിട്ടണമെങ്കിൽ നാളെ വുളുവോടുകൂടി 101 ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. എല്ലാ വീട്ടിലും അസ്തഗ്ഫിറുല്ലാഹ അലീം ചൊല്ലിക്കോ. അള്ളാഹു മഴ നൽകും. ഞാൻ എൻ്റെ വാപ്പാടേയും ഉമ്മാനെയും വണ്ടി നിർത്തി, ഈ രാത്രി എങ്ങോട്ട് പോവാ? ഞാൻ പറഞ്ഞു, രാത്രി മലബാർ ട്രെയിൻ 11:30. ശരി, നീ പോ. എൻ്റെ ഉപ്പ പൊരുത്തം തന്നു, എൻ്റെ ഉമ്മയും പൊരുത്തം തന്നു. ഉമ്മ കിടക്കുകയായിരുന്നു. എൻ്റെ ഉമ്മയുടെ കവിൽ തടത്തിൽ ഞാനൊരു ചുടു ചുംബനം കൊടുത്തു. 76 വയസ്സുള്ള ഉമ്മ, 80 വയസ്സുള്ള പിതാവ്. എൻ്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നു. അള്ളാഹു ഇനിയും ഒരുപാട് കാലം മാതാപിതാക്കളെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ. ആ മോതിരം തന്ന ഉമ്മയുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ. അള്ളാഹു ഹാസിലാക്കട്ടെ. അള്ളാഹു ഹാസിലാക്കട്ടെ. ആമീൻ. വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും മാറാൻ 3,313 അല്ലേ, അൽഹംദുലില്ലാ ശരീരത്തിലെ എല്ലാ രോഗവും മാറാൻ. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 6,001 രൂപ. തഖബ്ബലല്ലാ, തഖബ്ബലല്ലാ. പടച്ചവനെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും
മാറ്റിക്കൊടുക്കണേ അല്ലാ. വൈഷമ്യങ്ങളും വൈക്ലബ്യങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും ആഫിയത്തും അതുപോലെ അവർക്ക് മൗഫിറത്തും നൽകണേ അല്ലാ. 6001 രൂപ സംഭാവന ചെയ്ത വ്യക്തിക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. തഖബ്ബൽ അല്ലാഹു കബൂലാക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ ഉണ്ടോ? ഇൻഷാല്ലാ സംഭാവന നൽകിയ തുകകൾ ലാസ്റ്റ് വായിക്കുന്നതാണ്. അല്ലാഹു തആല കണ്ണൻപുരയിൽ നൗഷാദ് തഖബ്ബലല്ലാ ഒരു സന്തോഷ വാർത്ത കൂടി. 25,000 രൂപ അല്ലേ? തഖബ്ബലല്ലാ തഖബ്ബലല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം ഉമ്മാന്റെ കാഴ്ചശേഷി തിരിച്ചു കിട്ടാൻ, ഉപ്പയുടെ ആരോഗ്യത്തിനും. അല്ലാഹുവേ സ്നേഹനദികളായ പിതാവിനും മാതാവിനും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. പൊന്നുമക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ലാ. പരിശുദ്ധ ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ലാ. 25,000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബല്ലാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, 4 ദിവസമായി ഇവിടെ നടന്നു വരുന്ന മഹത്തായ മജ്ലിസ് നൂറിൻ്റെ വാർഷിക പരിപാടിയുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആത്മീയ സംഗമത്തിലാണ് വിശുദ്ധ ശഅബാൻ മാസത്തിലെ ധന്യമായ ഒരു വെള്ളിയാഴ്ച രാവിൽ മഹാന്മാരായ ആലിമീങ്ങളുടെയും പണ്ഡിത മഹത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നമുക്ക് ഒത്തുകൂടാൻ ഭാഗ്യമുണ്ടായത്. ഈ സദസ്സിൻ്റെ മുൻനിരയിൽ ഇനിയും കുറേ കസേരകളൊക്കെ ബാക്കിയുണ്ട്. എല്ലാവരും അങ്ങോട്ട് കടന്നിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ അനുഗ്രഹീതമായ വേദിയിലെ മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളായ സമസ്തയുടെ അഭിഭന്ദരായ സെക്രട്ടറി ഷെയ്ഖുന പി പി ഉമർ ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം, ജാമിയ ദാറുസ്സലാം സ്ഥാപനങ്ങളുടെ മുഖ്യ കാര്യദർശിയും നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളുമായ ഷെയ്ഖുന എ വി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ. 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 ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. നമ്മുടെ മജ്ലിസ്സുന്നൂറും പ്രാർത്ഥനാ സദസ്സും നടക്കാനുണ്ട്. ഔദ്യോഗികമായൊരു പരിപാടി ബാക്കിയുള്ളത് നമ്മുടെ ഈ മഹത്തായുടെ പരിപാടിയുടെ ഉദ്ഘാടനവും എ വി ഉസ്താദിൻ്റെ അനുഗ്രഹ ഭാഷണവും ഇവിടെ നടക്കാനുണ്ട്. ആദ്യമായി ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ സംസ്ഥയുടെ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ നായബ് ഖാദിയുമായ അഭിഭന്ദരായ ഉസ്താദ് ഷെയ്ഖുന പി പി ഉമർ ഉസ്താദ് അവരുടെ ദാറുസ്സലാമിന് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി, വേദിയുടെ അധ്യക്ഷന് വേണ്ടി ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തരാൻ ആദരപൂർവ്വം അപേക്ഷിക്കുന്നു. സ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലഹ്. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا إن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. صدق الله العلي العظيم. അഭിവന്ദ്യ രായ ഉലമാക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറെ അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംഗമത്തിലാണ് നാം ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. ഇവിടെ നടക്കാനിരിക്കുന്ന ദിക്ർ ദുആ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതവര്യന്മാർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്താൻ നമ്മുടെ അഭിവന്ദ്യനായ എ വി ഉസ്താദ്, ജാമിയ ദാറുസലാമിൻ്റെ മുഖ്യ കാര്യദർശി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗം, സമസ്ത കേരള ജംഇയ്യത്തുൽ മുദരിസീനിൻ്റെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ ഒട്ടേറെ പദവികൾ വഹിക്കുന്നതിന് പുറമെ കല്ലെടുക്ക് ജാമിയ ദാറുസലാമിൻ്റെ പ്രിൻസിപ്പാളുമായിട്ട് ഔദ്യോഗിക നിർവഹണത്തിൽ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാവാറുള്ള മഹാനായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ അനുഗ്രഹ പ്രഭാഷണവും കൂടി ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഞാനൊരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഒരു ചടങ്ങ് നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ നടക്കാനിരിക്കുന്ന ദുആ മജ്‌ലിസ്, ദിക്ർ മജ്‌ലിസുൻ നൂർ, ഇതെല്ലാം നമുക്ക് നേടിത്തരുന്ന നേട്ടം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു വിശകലനം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമ സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യരെ. ഈ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ ഒട്ടേറെ ലക്ഷ്യങ്ങളും ഉന്നതമായ ഉദ്ദേശങ്ങളും ഉണ്ട്. ആ ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് ജീവിക്കാൻ ഒരു പെരുമാറ്റ ചട്ടം നൽകിയിട്ടുണ്ട്. ആ ഉദ്ദേശങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത പെരുമാറ്റച്ചട്ടം നാം ജീവിതത്തിൽ പാലിച്ചേ പറ്റൂ. ആ പെരുമാറ്റച്ചട്ടം വിശുദ്ധ ഖുർആനിലുടേ ഉടനീളം തലങ്ങും വിലങ്ങും അള്ളാഹു നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റച്ചട്ടം അടങ്ങിയ ഒരു ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ആ ആയത്ത് പ്രതിപാദിക്കുന്നത് സൂറത്തുൻ നിസാ, സ്ത്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷൻ എന്നൊരു സൂറത്ത് ഇറക്കിയിട്ടില്ല, സ്ത്രീ എന്ന ഒരു സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് സ്ത്രീ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കുകയും അതിൽ സ്ത്രീ എന്ന പേരിട്ടുകൊണ്ട് ആ സൂറത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഉദ്ദേശം? വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് സ്ത്രീ സമൂഹത്തെ തീരെ അവഗണിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹത്തെ പരിഗണിക്കുന്നതിൻ്റെയും അവർക്ക് വേണ്ടപ്പെട്ട അവകാശങ്ങൾ വകവച്ചു കൊടുക്കുന്നതിൻ്റെയും ഭാഗമായി അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമിന് തന്നെ സൂറത്തുൻ നിസാ എന്ന് പേരിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല
അവരെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അത് സംബന്ധമായ ചർച്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം നീട്ടിപ്പറയുന്നില്ല. അങ്ങനെയുള്ള സൂറത്തുൻ നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ അഥവാ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന്. വിശുദ്ധ ഖുർആനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ നോക്കുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന ശൈലി. എന്തുകൊണ്ടെന്നാൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിയെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും സത്യവിശ്വാസികളെ വിളിക്കുന്നുണ്ട് എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ അതിനെ പ്രതികരിക്കേണ്ടത് സമിഅന, ഞങ്ങൾ അത് കേൾക്കുന്നു, വഅതഅന, ഞങ്ങൾ അത് അനുസരിക്കുകയും ചെയ്യുന്നു എന്ന പ്രതികരണം മാത്രമേ അവരിൽ നിന്നുണ്ടാവാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലെ മറ്റൊരിടത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള അള്ളാഹു തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന ശൈലിയാണത്. ആ ശൈലി ഇവിടെയും അള്ളാഹു ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു, നിങ്ങൾ ആയിത്തീരണം, ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിപൂർവ്വം നിന്നുപോരുന്നവരായിത്തീരണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നു. നമുക്ക് എല്ലാറ്റിനോടും നമുക്കൊരു നീതി വേണം. നമ്മുടെ സ്വന്തം ശരീരത്തിനോട് പോലും നമുക്കൊരു നീതി വേണം. നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അയൽവാസികളോട്, ഇങ്ങനെ എല്ലാവരോടും നമുക്ക് നീതി വേണം. എന്ന് മാത്രമല്ല, സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോട് മാത്രമല്ല നമ്മുടെ നീതി, മറ്റ് സമുദായ അംഗങ്ങളോട് നമുക്ക് നീതി വേണം. നമുക്ക് നീതിയോടുകൂടി മാത്രമേ അവരുമായി പെരുമാറാൻ പാടുള്ളൂ. അനീതി എന്നത് നമ്മുടെ നിഘണ്ടുവിൽ ഇല്ല എന്നത് തന്നെയാണ് വ്യക്തമായ യാഥാർത്ഥ്യം. ഒരു അനീതിയെയും അക്രമത്തെയും അള്ളാഹു അംഗീകരിക്കുകയില്ല. അള്ളാഹു സത്യവിശ്വാസികളോട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയില്ല. തികച്ചും നീതിയുക്തമായ ജീവിതമായിരിക്കണം നമുക്കുണ്ടായിത്തീരേണ്ടുന്നത്. അങ്ങനെയുള്ള നീതി നമ്മുടെ സ്വന്തം ശരീരത്തിനോട് നാം ആദ്യമായി നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ശരീരത്തിനോട് നാം ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ നീതി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വന്തം ഈ ശരീരം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ശരീരം നൽകിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ആ ശരീരത്തിന് പ്രധാനപ്പെട്ട ചില അവയവങ്ങൾ നൽകിയിരിക്കുന്നു. കണ്ണ് തന്നിരിക്കുന്നു, കാത് തന്നിരിക്കുന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകളെ നൽകിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ശരീരത്തിൽ ഇതെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഈ ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിനോട് നാം കാട്ടേണ്ടുന്ന നീതി, അല്ലാഹു എന്തിനാണ് കണ്ണ് തന്നിരിക്കുന്നത്, അല്ലാഹു എന്തിനാണ് കാത് തന്നിരിക്കുന്നത്, അല്ലാഹു എന്തിനാണ് ബുദ്ധി തന്നിരിക്കുന്നത്, അവകളെ അല്ലാഹു തന്നതിൻ്റെ ഭാഗത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. എന്തിനാണ് അല്ലാഹു തന്നിരിക്കുന്നത്? വജഅല ലക്കുംസ് സംഅ വൽബ്സാറ വൽഅഫ്ഇദത ലഅല്ലകും തശ്കുറൂൻ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുംസ് സംഅ വൽബ്സാറ വൽഅഫ്ഇദത ലഅല്ലകും തശ്കുറൂൻ. ഉമ്മായുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു അറിവുമില്ലാത്ത വിധത്തിലാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ണ് തന്നിരിക്കുന്നത്. അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു കാത് തന്നിരിക്കുന്നത്. കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും പഠിച്ചതിനെ, കണ്ടതിനെ, കേട്ടതിനെ, അതിൻ്റെ സത്യാസത്യങ്ങളെ വേർതിരിച്ച് പഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബുദ്ധി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവകളെല്ലാം ഇൽമിൻ്റെ ഭാഗത്ത്, വിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് ഉപയോഗിച്ചു കൊണ്ടുള്ള രീതിയാണ് നാം നിർവഹിക്കേണ്ടുന്നത്. എന്ന് മാത്രമല്ല, ഈ കണ്ണിനെയും കാതിനെയും കയ്യിനെയും കാലിനെയും നാവിനെയും മറ്റ് ശരീര അവയവങ്ങളെയും അല്ലാഹു തരുമ്പോൾ
ഈ ശരീരങ്ങളൊക്കെ തികച്ചും കുറ്റമുക്തമായ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിരിക്കുന്ന കണ്ണ് ഒരു തെറ്റുപോലും കാണാത്ത കണ്ണായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന കാത് ഒരു തെറ്റുപോലും കേൾക്കാത്ത കാതായിരുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന നാവില്ലേ, ഒരു തെറ്റുപോലും പറയാത്ത നാവായിരുന്നു. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും പരിശോധിച്ചാൽ ഒറിജിനൽ സാധനങ്ങളായിരുന്നു, അതൊന്നും തന്നെ തെറ്റ് ചെയ്യാത്തതായിരുന്നു. എന്നാൽ ഈ ശരീരം തന്നിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്നെ ഈ ശരീരത്തെ തിരിച്ചു കൊടുക്കണം എന്നല്ലേ പറയുന്നത്? അതല്ലേ നാം സാധാരണ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിൽ കൂടി പറയുന്നത്? ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നലെ ഇവിടെ നിന്ന് ഒരു കവർ വിതരണം ചെയ്തിരുന്നു. ആ കവർ നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും, കരുതിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് സംഘാടകർ ഒരു ബക്കറ്റ് അയക്കുന്നുണ്ട്. ആ ബക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കവർ ആരും ഒഴിഞ്ഞു പോവാതെ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഇവിടെ വെച്ച് മഹാന്മാരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ദുആ നടക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുന്ന കവർ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ആ ബക്കറ്റിൽ നിക്ഷേപിച്ചു ഇങ്ങോട്ട് കൊടുത്തേക്കണം. ഇവിടെ വെച്ച് ദുആ നടത്തും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഈ കണ്ണും കയ്യും കാതും എല്ലാം തികച്ചും കുറ്റം ചെയ്യാത്തതായിരുന്നു എങ്കിൽ ആ ശരീരത്തിനെ അല്ലാഹുവിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ തെറ്റില്ലാത്ത കണ്ണ് തിരിച്ചു കൊടുക്കാൻ കഴിയണം, തെറ്റില്ലാത്ത കാത് തിരിച്ചു കൊടുക്കാൻ കഴിയണം, തെറ്റില്ലാത്ത നാവ് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ എന്ത് വേണം? പരമാവധി തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. അഥവാ നമ്മെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ അവയവത്തെ പരിശുദ്ധമാക്കി എടുക്കണം. അതിൻ്റെ പേരാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവനും നന്നായി തീരും. അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി പോകും. അതിനെ നന്നാക്കി എടുക്കണം. അതിനെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും തെറ്റിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കും. അതിനെ ശുദ്ധമാക്കാൻ എന്തു മാർഗമുണ്ട്? ആ മാർഗത്തിൽപ്പെട്ടതാണ് ഇതുപോലെയുള്ള മജ്ലിസ് നൂറും അതുപോലെ സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൽ, സ്വാലിഹീങ്ങളെ സ്മരിക്കൽ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കൽ, സ്വാലിഹീങ്ങളുടെ മനാക്കിബുകൾ പറയൽ, നാവുകൊണ്ട് ഒരുപാട് നല്ല കലിമത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കൽ, ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കൽ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കൽ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ സംശുദ്ധമാക്കാൻ ഏറെ പ്രയോജനകരമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ദിക്റിൻ്റെയും മജ്ലിസ് ദിക്റിൻ്റെയും അതുപോലെ ദുആയുടെയും ഒരു മജ്ലിസാണ് സംഘാടകർ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് ഈ സ്ഥാപനം, യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട നന്ദി ദാറുസലാമിൻ്റെ ജാമിയ ദാറുസലാമിൻ്റെ ഒരു ജൂനിയർ കോളേജാണ്. ബഹുമാനപ്പെട്ട ജാമിയ ദാറുസലാമിനെ നിങ്ങൾക്കറിയാമല്ലോ, തെന്നിന്ത്യയിലെ എന്ന് മാത്രമല്ല ലോക പ്രശസ്തമായ ഒരു വലിയ ദീനീ കലാലയമായി മാറിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജാമിയ ദാറുസലാം. ആ ജാമിയ ദാറുസലാമിൽ സേവനമനുഷ്ഠിച്ചവരാണ് മഹാനായ ഷംസുൽ ഉലമ. അതുപോലെ തന്നെ അതിനെ ദീർഘകാലം നിയന്ത്രിച്ച ആളാണ് നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ. വലിയ സൂഫി വര്യന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹത്തുക്കളുമാണ് ആ സ്ഥാപനത്തിനെ ഇവിടെ സ്ഥാപിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മുബാറക്കായ സ്ഥാപനം ഇന്ന് ലോക പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോക പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ജൂനിയർ കോളേജാണ് നമ്മുടെ സ്ഥാപനം എന്നതുകൂടി ഇവിടെ നാം ഓർക്കുമ്പോൾ ഏറെ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നാം. ആ സ്ഥാപനത്തിൽ വെച്ച് എല്ലായ്പ്പോഴും അവിടെയുള്ള കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നാട്ടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നാട്ടിൻ്റെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു മഹത്തായ സ്ഥാപനം നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചു. അതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ രണ്ട് കൈയും നീട്ടിക്കൊണ്ട് ഈ സ്ഥാപനത്തിനെ സ്വീകരിക്കണം. അങ്ങനെ ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഇൽമിൻ്റെ പ്രകാശ ഗോപുരമായി ഈ സ്ഥാപനം ഉയർന്നു വരണം. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. നമ്മുടെ ഭാഗത്തിൽ നിന്ന് ആവശ്യമായ എല്ലാവിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും അപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും തന്നുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ നാം എല്ലാവരും പരസ്പരം സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം കൂടിയാലോചിച്ച് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും അതനുസരിച്ചുകൊണ്ട് നല്ല അനുസരണത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തകന്മാരെല്ലാം പൂർണ്ണ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനെ ഇനിയും ഉയർത്താൻ നാം എല്ലാവരും പരിശ്രമിക്കണം. അതിന് റബ്ബുൽ ആലമീൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഇത്തരം മഹാസംരംഭങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലാർഹമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയത്തിൻ്റെ ദൗർബല്യം കാരണം കൂടുതൽ നീട്ടിപ്പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതോടൊപ്പം ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന വിശുദ്ധ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളോടെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ മജ്ലിസിനോട് ആരംഭിക്കുന്നതിന് മുമ്പായി ചുരുങ്ങിയ വാക്കുകളിൽ അനുഗ്രഹ ഭാഷണം നിർവഹിക്കാനായി പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ കേന്ദ്ര മുശാവിറാംഗം ജാമിയ ദാറുസ്സലാം സ്ഥാപനങ്ങളുടെ മുഖ്യ കാര്യദർശി ഷെയ്ഖുന എ വി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഅഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുള്ളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അല ആലി സീദിന മുഹമ്മദ് വബാരിക് വസ്ലിം അലി അമ്മാ ബാദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുൻ. സദഖല്ലാഹുൽ അലീം. ബഹുനിരയായ പണ്ഡിത ശിരോമണികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ശംസുൽ ഉലമ സ്മാരക ദാറുസ്സലാം ഈ കല്ലിടുക്കിലെ ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവും ഈ സ്ഥാപനമടക്കം കുറേയേറെ പതിറ്റിക്കണക്കിൽ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഇതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ, മറ്റ് ഉസ്താദുമാർ, സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം വളരെ അനുഗ്രഹീതമായ അവൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ഒരു സംഗമമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ ഒരു 5-10 മിനിറ്റിൽ ചുരുക്കി പറയുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് സംഭാവനകൾ നിങ്ങൾ നൽകി, അതേപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി കൈയയച്ച് സഹായിച്ചു, അതിൽപ്പെട്ട ഒരു വലിയ വിലപ്പെട്ട സംഭാവനയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് SSLC ജയിച്ച് നാളെയാണ് അതിൻ്റെ റിസൾട്ട്, അതേപോലെ +2 ജയിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ എവിടെയെങ്കിലും ഒന്ന് ചേർക്കണം എന്ന് എല്ലാ ഉമ്മപെങ്ങന്മാരും രക്ഷിതാക്കന്മാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭാവന എന്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പഠിപ്പിച്ചു തന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലന്തനാലുൽ ബിറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും പ്രിയങ്കരമായത് ഇഷ്ടപ്പെട്ടത് ദീനിന് കൊടുക്കുന്നത് വരെ നിങ്ങൾ സത്യം അതല്ലെങ്കിൽ നന്മ കരസ്ഥമാക്കിയവരാവുകയില്ല എന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് സ്വഹാബാക്കളിൽ പലരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് തുടങ്ങിയ എല്ലാ മഹാരഥന്മാരായ സ്വഹാബാക്കളും അവരുടെ ആകെ സ്വത്ത് അതല്ലെങ്കിൽ അതിൻ്റെ പകുതി ഭാഗമൊക്കെ പ്രവാചകനെ ഏൽപ്പിച്ചതായ സന്ദർഭത്തിൽ ഒരു സഹോദരി അതാ കടന്നു വരുന്നു പ്രവാചകൻ്റെ അടുക്കലേക്ക്. സ്ത്രീകൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ. മഹദിയായ ഉമ്മു സുലൈം ബീവിയാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ കടന്നു വരുന്നത്. എല്ലാവരും വലിയ സ്വത്ത് കൊടുത്ത കൂട്ടത്തിൽ ഈ മഹദി എന്താണ് കൊണ്ടുവന്നത് എന്ന് നബി പ്രതീക്ഷിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ഇതാ, ഈ എൻ്റെ മകനാണ്. 10 വയസ്സേ അന്നായിട്ടുള്ളൂ, എൻ്റെ ഈ മകനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ആ മകനെ ഞാനിതാ എൻ്റെ വിലപ്പെട്ട സ്വത്തായി തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ മകനെ റസൂലുള്ളാഹിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു 10 വയസ്സുള്ളപ്പോൾ. തുടർന്ന് 10 കൊല്ലക്കാലം റസൂലുള്ളാഹിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചു. റസൂല് പഠിപ്പിച്ചു, ഹദീസുകൾ പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ അനസിനെ ഒരു വലിയ പണ്ഡിതനാക്കി, ആലിമാക്കി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിൻ്റെ കൂടെ 10 വർഷം, അനസ് റളിയല്ലാഹു തന്നെ പറയുന്നു, 10 വർഷം ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടെ ഹാദിമായി ജീവിച്ചു. അനസ് ബിൻ മാലിക് എന്നല്ല സ്വഹാബാക്കൾ വിളിച്ചിരുന്നത്, ഖാദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹിൻ്റെ ഖാദിമ എന്നാണ് അനസിനെ ആ കുട്ടിയെ വിളിച്ചത്. 10 കൊല്ലം റസൂലുള്ളാഹിൽ നിന്ന് എല്ലാം പഠിച്ചു. ആലിമീങ്ങൾ ഇന്ന് കിതാബുകൾ, ഹദീസിൻ്റെ കിതാബുകൾ നിവർത്തി നോക്കിയാൽ അൻ അനസ് എന്ന് പറഞ്ഞ് 100 കണക്കിൽ ഹദീസുകൾ റസൂലുള്ളാഹിൻ്റെ തിരുനാവിൽ നിന്ന് മനഃപ്പാഠമാക്കി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത് ആ ഉമ്മ കൊണ്ടുവന്ന് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ കുട്ടിയാണ്, 10 വയസ്സുള്ള കുട്ടി. 10 കൊല്ലക്കാലം റസൂലുള്ളാഹിൻ്റെ കൂടെ. അനസ് തന്നെ പറയുന്നു, ഞാൻ 10 കൊല്ലം നബിയുടെ കൂടെ ജീവിച്ചു, ഞാൻ ഹാദിമായി കഴിഞ്ഞു. എന്നോട് എന്തുകൊണ്ട് അനസെ നീ അത് ചെയ്തു, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നോട് റസൂല് ചോദിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം റസൂലുള്ള അങ്ങേയറ്റം ഉദാത്തമായ ഉൽക്ഷിപ്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് മാത്രമല്ല, മുത്തഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാർ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നബി പറയേണ്ട ഒരു അവസരം ഞാൻ സൃഷ്ടിച്ചില്ല. എന്തുകൊണ്ട് അനസെ നീ അത് ചെയ്തു, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നതിനേക്കാളും ഉത്തമം എന്നോട് റസൂലെ അങ്ങനെ ചോദിച്ചില്ല എന്ന് പറയുന്നതാകുമല്ലോ. അതുകൊണ്ട് അദബ് പാലിച്ചിട്ടാണ് ആ വിഷയത്തിലും അനസ് റളിയല്ലാഹു എന്ന് പറഞ്ഞത്. സാധാരണ റസൂല് ഒന്ന് കണ്ടാൽ മൗനം ദീക്ഷിക്കുന്ന ആളല്ല. സ്വന്തം പുത്രി ചെയ്താലും ആ തെറ്റിനെ റസൂലുള്ള പറയുകയാണ്, ഇന്ന ഫാത്തിമത്ത ലവ് സരിഖത്, എൻ്റെ പുത്രി ഫാത്തിമ എങ്ങാനും മോഷണം നടത്തിയെങ്കിൽ ലഖത്തായത്ത് യദഹ എന്നൊരിക്കൽ പറഞ്ഞിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മൗനം ദീക്ഷിക്കുന്ന ആളിൽ പെട്ടതല്ല, അത് തിരുത്തും.
എന്നാൽ അങ്ങനെ തിരുത്തേണ്ട ഒരു അവസ്ഥ 10 കൊല്ലത്തിനിടക്കുണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ അനസ് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നു, സഹോദരിമാരെ സഹോദരന്മാരെ, അവസാന നിമിഷം വരെ റസൂലുള്ളാഹിന്റെ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്തു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹ് വഫാത്താകുന്ന അവസാന നിമിഷം അനസ് റളിയല്ലാഹു തന്നെ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സക്രാത്തിന്റെ സമയം, നബി എന്തോ പറയുന്നു ഞങ്ങൾ കേൾക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ ചുണ്ടനങ്ങുന്നുണ്ട്, ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചെവി കൂർപ്പിച്ച് റസൂലുള്ളാഹിന്റെ ചുണ്ടിൻ്റെ അടുത്ത് വെച്ചു. അപ്പൊ റസൂൽ പറഞ്ഞത്, അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് റസൂലുള്ളാഹ പറഞ്ഞുകൊണ്ട് അർ റഫീഖല്ലാ അലാ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിൻ്റെ കൈ താണുതാണ് പോയി. വിരിപ്പിലെത്തിയതും റസൂലുള്ള വഫാത്തായിപ്പോയി. അവസാന നിമിഷം വരെ ഒപ്പിയെടുത്ത ആ അനസിനെ 10 വയസ്സായപ്പോൾ ഉമ്മു സുലൈം ബീവി റസൂലുള്ളാഹിൻ്റെ ആ വിശാലമായ കോളേജ്, ഏറ്റവും ഉന്നതമായ പള്ളി ദർസ്, മാതൃകാപരമായ പാഠശാല, അതിൻ്റെ പ്രധാന ഉസ്താദായ ഷെയ്ഖുന, പ്രധാന ഉസ്താദായ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്, ലന്തനാനുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ കോടിക്കണക്കിൽ ലക്ഷക്കണക്കിൽ കൊടുക്കുന്നതിനേക്കാളും വിലപ്പെട്ട സംഭാവന എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മുടെ ഈ പ്രദേശത്തുള്ള ദാറുസലാം കോളേജിലായാലും, അതല്ല ഏത് എവിടെയെല്ലാം ദീനിൻ്റെയും മത ഭൗതിക വിദ്യാഭ്യാസം സമന്വിതമായി സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുണ്ട്, ആ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് ഒരു കുട്ടിയെ, ഒന്നുകിൽ 5-ാം തരം പഠിച്ച കുട്ടിയെ അക്കാദമിയിലോ, അതല്ലെങ്കിൽ 10-ാം തരം പാസ്സായ കുട്ടിയെ ദേവാ കോളേജിലോ അതിൻ്റെ ഉസ്താദുമാരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭാവിയിൽ ഈ സമുദായത്തിന് നേതൃത്വം വഹിക്കാൻ ഹദീസുകളും ആയത്തുകളും അനസ് റളിയല്ലാഹു അൻഹു മനപ്പാഠമാക്കിയതുപോലെ മനപ്പാഠമാക്കി ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ നിങ്ങളുടെ മക്കളിൽ ഓരോരുത്തരെ, ഒരു കുട്ടിയെ ഈ ദീനിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കൈപിടിച്ച് ഏറ്റവും ചുരുങ്ങിയത് മദ്രസയിലൂടെ ആ 7-ാം തരം ജയിച്ചാൽ, അല്ലെങ്കിൽ 5-ാം തരം ജയിച്ചാൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് 10-ാം തരം പഠിപ്പിച്ച് പഠിച്ച് ജയിച്ചാൽ ആ കുട്ടിയെ നമ്മളുടെ ദേവാ കോളേജിൽ നിങ്ങൾ ചേർത്താൽ ആ കുട്ടിയെ 8 വർഷം കൊണ്ട് ഇവിടെ വെച്ചും നന്ദിയിൽ വെച്ചും എല്ലാ വിദ്യാഭ്യാസത്തിലും PG എടുത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തുകൊണ്ട് ഏറ്റവും ഉന്നതനായ അഭ്യസ്തവിദ്യനും പണ്ഡിത ശിരോമണിയുമായിട്ടാണ്, ബഹുഭാഷാ പണ്ഡിതനും പ്രസംഗകനുമായിട്ടാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മക്കളെ ഭാവിയിൽ നിങ്ങൾക്ക് തിരിച്ചു തരിക. അങ്ങനെ ബഹുമാ അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുകയില്ല. അവർക്ക് ഭൗതികമായി മഹാനായ അനസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കൂടെ 10 ദിവസം മദീനയിലെത്തിയപ്പോൾ, റസൂലെത്തിയപ്പോൾ എനിക്ക് 10 വയസ്സാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ 20 വയസ്സാണ് അനസിന്. 120 വയസ്സ് വരെ അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. ഒരുപാട് മക്കളെ അള്ളാഹു കൊടുത്തു, ഒരുപാട് സമ്പത്ത് കൊടുത്തു ദീനി വിജ്ഞാനത്തിന്. നിങ്ങളെ മക്കളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ഭൗതികമായോ പാരത്രികമായോ യാതൊരു വിഘ്നവും സംഭവിക്കുകയില്ല എന്നതിന് അനസ് വളരെ വ്യക്തമായ സാക്ഷിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഈ അനുഗ്രഹം, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം എന്നാണ് പറഞ്ഞത്, ഈ അനുഗ്രഹം അനസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ അനുഗ്രഹം, അത് നിങ്ങളുടെ മക്കൾക്കെല്ലാം കിട്ടണം. ഒരു മകനെയെങ്കിലും നിങ്ങൾ ഈ മാർഗത്തിലേക്ക്, പരിശുദ്ധമായ
വിജ്ഞാനത്തിൻ്റെ ഭൗതികവും മതപരവുമായ പണ്ഡിതനായിത്തീരുന്ന ഈ മാർഗത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മെയും നമ്മളുടെ മക്കളെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. നമ്മളുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് അഭിമാനകരമായ മക്കളാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല നാളെ മഹ്ശറയിൽ ഇവിടെ നിന്ന് പ്രതിപാദിക്കപ്പെട്ടതുപോലെ നമ്മളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളുടെ മക്കളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മജ്ലിസിനൂർ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരുടെ അനുഗ്രഹ ഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ ഈ മഹത്തായ സദസ്സിൽ ബഹുമാനപ്പെട്ട ബഷീർ ബാക്കവി ഉസ്താദിൻ്റെ, ചൊറമൂത്ത് ഉസ്താദിൻ്റെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനയാണ് ഈ വെള്ളിയാഴ്ച രാവിലെ നടക്കാനിരിക്കുന്നത്. മുഴുവൻ ആളുകളും നല്ല മനസാന്നിധ്യത്തോടെ, തുറന്ന മനസ്സോടെ സദസ്സിനെ ഭംഗിയാക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. കുറേ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സമയബന്ധിതമായി അത് വായിക്കുന്നതാണ്. ഒരു സ്ത്രീ 3 ചാക്ക് സിമൻ്റ് ഈ സദസ്സിലേക്ക് ഇപ്പോൾ നിയത്താക്കിയതാണ്. സദസ്സ് ദുആ ആരംഭിക്കുന്നതിന് മുമ്പ് ഉദ്ദേശം പൂർത്തിയായി എന്ന സന്തോഷ വാർത്ത ആ സഹോദരി അറിയിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു ആ സഹോദരി നൽകിയ സംഭാവന കബൂലാക്കുമാറാവട്ടെ.